ഉറക്കത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. അമ്മയും ലിസിയും കടയിലേക്ക് പോകുന്നത് കണ്ടു ആശ്വാസമായി. ആ, ഇന്ന് മനസമാധാനത്തോടു കൂടി ഒന്ന് സംസാരിക്കാമല്ലോ. എന്താ ഇത്ര ആലോചിക്കുന്നത്? എല്ലാം ഞാൻ അറിഞ്ഞു പൊന്നച്ച. പൊന്നച്ചന്റെ അമ്മയുടെ വഴക്കും അച്ഛന്റെ എതിർപ്പുമെല്ലാം. അതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ലേ? ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല. ഇരിക്കൂ.
ഞാൻ നിമിഷം ആ കുടുംബത്തിന് സമാധാനം നശിക്കുന്നത് നല്ലതാണോ? എന്റെ സമാധാനമേ എനിക്ക് വേണ്ടു. എല്ലാ തെറ്റുകളും എന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ വശീകരിച്ചതാണ് പോലും. വളയനിടമെന്നെ ഒടിക്കാൻ ഒക്കൂ. ആരെന്തും പറയട്ടെ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എന്തോ എനിക്ക് ശ്വാസം മുട്ടുന്നു. വെറും തൊട്ടാവാടിയാകരുത്. പൊന്നച്ഛൻ എന്നെ മറന്നേക്കു. ഗ്രേസി, നീ എന്നെ വേദനിപ്പിക്കരുത്. ഇത് വേണ്ടായിരുന്നു. ധൈര്യമായിരിക്കും, എന്തും വേണ്ട. എടോ, എനിക്ക് കാറ് കൂടി തന്നെ 50 രൂപ ആയിട്ടുണ്ട്. 250 രൂപ കുറഞ്ഞാണെങ്കിൽ എനിക്ക് വേണ്ട. 50, 100 കൂവാനരാ ഒന്ന്. ആരാ നമ്മുടെ കൊത്തമ്മത്തായി അല്ലേ? എന്റെ കൊത്തമ്മത്തായിച്ചാ ഈ പ്രാവശ്യത്തേക്കൊന്നിട്ട് എനിക്ക് ആ ഞാൻ തരാവുന്നേ ചെയ്ത് പിടിക്കും. ഇക്കുറവൊക്കെ ഞാൻ പരിഹരിക്കാൻ മത്തായിച്ച എന്റെ പൊന്നു മത്തായിച്ചനല്ലേ. എടാ നീയൊക്കെ നിന്റെ കാര്യം കഴിയുമ്പോ പോളി പോലും കാണത്തില്ല. ആഹാ, 100 കൂവാതരാന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ? എന്തോ നമ്മളൊരു പ്രശ്നം, നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളെ ഭാഗം കിടക്കണോ? ഒരു ചേരാ പഠിക്കാൻ ഒരുക്കണ. അവന്റെ മോനെ കല്യാണാലോചിച്ച് പോയതാ. എന്നിട്ട് 20,000 സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ അടുത്ത് വന്നപ്പോ എനിക്ക് 100 കൂവാതരാവുന്ന. എടാ മുതുക്ക, എടാ എടാ നിന്റെ മോനെ അവളെ കെട്ടുന്ന എനിക്കൊന്ന് കാണണം. നീ ഞൊട്ടു. അപ്പഴേ മത്തായിട്ടാ പെണ്ണ് കണ്ടാ കൊള്ളാവോ? കൊള്ളാവോ? കിളിയല്ലേ കിളി, തമ്മക്ക് എന്റെ കൊച്ചമ്മേ അവള് മുടി അരിച്ചിട്ടാ പിന്നെ തുണി ഉടുക്കണ്ട. കൊള്ളാവല്ലേ. നമുക്ക് പൊന്നത്തിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലെന്താ? അതിനു വേണ്ടിയല്ല ഞാൻ ഇവനെ ഇപ്പൊ ഓടിച്ചത്. അന്നെ കുട്ടി, എന്റെ അമ്മച്ചി മത്തായിക്കത്ത് കടിക്കുകയും വേണം. ഒന്നച്ചന്റെ കാര്യമൊന്നും കഴിഞ്ഞോട്ടെ, നിനക്ക് ഞാനൊരു സുന്ദര കുട്ടനെ കത്ത് വെച്ചിട്ടുണ്ട്. എടാ മത്തായി, ഈ 20,000 രൂപയുടെ ഒരു 5,000 രൂപയുടെ സ്വർണവും കൂടെ ഒന്ന് ഒപ്പിക്കാവും. പക്ഷേ പെണ്ണു തന്നെ പിന്നെ സിംഗപ്പൂരിൽ വീട വന്നടാ. മഞ്ഞസ് പോലെ കാശുണ്ട്, അച്ചിങ്ങ പോലെ രണ്ട് കാൽ, മെച്ചിങ്ങ പോലെ രണ്ടിത്, ഓമയ്ക്ക പോലെ ഒരു കാല. നമുക്ക് പണം കുറഞ്ഞാലും ആദ്യത്തെ പെണ്ണാണ്. ആ തുണി മേടിക്കണ്ടല്ലോ. ഗ്രേസി, അവരവർക്ക് ചേർന്നതേ ആഗ്രഹിക്കാവൂ. നമ്മൾ പാവങ്ങളല്ലേ. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഇനി ഞാൻ എന്തു ചെയ്യും? ആവുന്നിടത്തോളം ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. പൊന്നച്ഛനെ അത്രത്തോളം സ്നേഹിക്കുന്നു. നമുക്ക് പണമില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഇതുവരെ ആരുടെയും മുൻപിൽ തലകുലിച്ചിട്ടില്ല. റാഹേലമ്മ വഴിയിൽ വെച്ച് എന്നെ പട്ടിയെന്നാണ് വിളിച്ചത്. എനിക്ക് സങ്കടമുണ്ടെന്നേ. അമ്മ എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലും ചെറിയ കടി. ആഹാ, പൊന്നച്ചൻ കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛാ, എനിക്ക് കല്യാണം വേണ്ടെന്ന് 4-5 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഇന്ത്യ ആലോചന വേണ്ടെന്ന് ഞങ്ങളും പറഞ്ഞതല്ലേ? ഞാൻ തീരുമാനിച്ചമ്മേ. കുഞ്ഞാമ്മയുടെ മകളെയല്ലേ? അതെ. ഈ പഠിക്കാത്ത ഞാൻ അവളെ കേറ്റത്തില്ല. എടാ, 20,000 രൂപ സ്ത്രീധനം തരാതെന്ന് പറഞ്ഞ മത്തായി വന്ന് കയറിയിരിക്കുന്നു. പണം മാത്രമല്ല പൊന്നച്ചൻ കുഞ്ഞെ, പെണ്ണാണെങ്കിൽ കുതിരപ്പവൻ പോലിരിക്കും. മനസ്സിന് കത്തിയില്ലാത്തവര് കണ്ടാൽ ഉടനെ തലകറങ്ങി താഴെപ്പോ. എന്ത് വെച്ചാ അവള് ബി എക്കാരി എല്ലു ഓണേ ഓൺ. മത്തായി, എന്താ കുഞ്ഞെ? ഇത് തന്റെ കുടയല്ലേ? എന്റെ കുടയാ? പഴയ കുടയാ. ഇപ്പോഴും തുണി വെല്ലച്ചേനാ.
പക്ഷേ എങ്കില് കുഞ്ഞിനെ ചൂടാൻ ഞാൻ തരത്തിൽ എടോ ഇതെടുക്ക ഇതെടുക്കാൻ എടോ എടുക്കാൻ പറഞ്ഞത് തായേ എടുത്തോടാ ഇറങ്ങ വിളി പോകാൻ എടോ പോകാൻ പറഞ്ഞത് കുഞ്ഞെ കാപ്പ് കുടിച്ചിട്ട് പോയാൽ പോരാ ഞങ്ങളുടെ അത്രയ്ക്ക് ഞെളിയണ്ട ഞങ്ങൾ ചത്തിട്ടാകും നിന്റെ ഭരണമൊക്കെ ഇനി ഞങ്ങൾക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ ഒറ്റ മകനാണെന്ന് വാത്സല്യം പറയുന്നു ആ മകനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവന്റെ മനസ്സുണ്ടെങ്കിൽ പെണ്ണെ കല്യാണം കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ കർത്താവേ പിടിച്ച് എന്റെ മോന് ശരിക്കും വിഷം കുത്തിവെച്ചിട്ടുണ്ട് നട്ടല്ലില്ലാത്തവൻ പ്രേമിക്കാൻ നടക്കരുത് എന്റെ പൊന്നു കുഞ്ഞച്ച അമ്മയും അച്ചായനും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുമിച്ച് എതിർക്കുന്നു ഞാൻ എന്ത് ചെയ്യാന് എന്നാ നീ ഒരു കാര്യം എന്തോന്ന് നീ കാര്യം അവളെയും കെട്ട് പ്രശ്നം തുറന്നല്ലോ ഇത് ആര് നടത്തി തരും ആ കാര്യം ഞാന് പള്ളിയിൽ വെച്ചോ പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ പാലച്ചോട്ടിൽ വെച്ച് എടാ നമ്മുടെയൊക്കെ അപ്പുപ്പന്മാരുടെയും അമ്മമ്മമാരുടെയും കല്യാണം എവിടെ വെച്ചായിരുന്നു ഞാൻ ചോദിച്ചതേ ആദാമിന്റെയും അവോയുടെയും കാര്യമാണ് അവരുടെ ഇടവക പള്ളി ഏതായിരുന്നു എന്താ മനസ്സിലായില്ലേ ഏതും തോട്ടം അതുപോലെ വല്ല റബ്ബർ തോട്ടത്തിൽ വെച്ചായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ നിനക്ക് എപ്പോഴും തമാശ തന്നെ എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കുമായിരുന്നു എങ്കിൽ കല്യാണവും കഴിഞ്ഞ ഇപ്പൊ ഒരു കൊച്ചുമായി എടാ പൊന്നച്ച നിനക്ക് ചുണയുണ്ടോടാ എങ്കിൽ നോയമ്പ് വീഴുന്ന ആദ്യത്തെ ഞായറാഴ്ച പെണ്ണിനെ കൊണ്ട് പള്ളിയിൽ വന്നേരെ അവിടെ വെച്ച് കല്യാണം മുഖ്യ അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചോ എന്താ ശരി കൊടാ കൊടാ നീ പറ്റോ ഞാനുണ്ട് ഏ ഓ നമ്മൾ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണമല്ലോ എത്തണം അമ്മേ അച്ഛൻ വരുന്നുണ്ട് കൂട്ടത്തിൽ കഴിക്കാരനും ഉണ്ട് ഓ അല്ല പള്ളിപ്പിരിവിനുമായിരിക്കും ഞാൻ അങ്ങ് മാറിയേക്കാം വേണ്ട വേണ്ട പള്ളി പണിക്കുന്നതിന് കൂടുതൽ രൂപ കൊടുക്കാമെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞേരെ പിന്നെ ഗ്രേസിയുടെ കാര്യം പള്ളിയിൽ നിന്ന് മുടക്കണമെന്ന് തീർത്തും പറയണം അവളെ അവളുടെ അമ്മയും മുടക്കേക്കാം എന്താ ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛോ ഇന്നലെ പള്ളിയിൽ വരാനത്തില്ല തലവേദനയായിരുന്നു പ്രായച്ചിത്തമായിട്ട് ദേവമാതാവിന്റെ പേരിൽ ഒരു 5 രൂപ ഞാൻ നേർച്ചപ്പെട്ടിയിൽ ഇട്ടിട്ടുണ്ട് നല്ലത് പക്ഷേ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് അച്ഛോ അവള് മിടുക്കത്തിയ അവള് വല്ലവർക്കും വല്ലതും കൊടുത്തെങ്കിലല്ലേ നമ്മൾ അറിയാൻ ഒക്കുള്ളൂ ഇയാണ്ടി കുരുമുളക് പറിക്കുമ്പോ ഒരു പൊൻകുരിശ് പള്ളിക്ക് കൊടുക്കണമെന്ന് ഓർത്തിരിക്കുക വളരെ നല്ലത് പക്ഷേ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് വലിയേക്കാൾ നല്ലതാണ് അച്ഛോ ഒരു കാര്യം ആ ഗ്രേസിയുടെ കാര്യമല്ലോ അച്ഛൻ അറിയുന്നുണ്ടോ എല്ലാം ഞാൻ അറിയുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അയ്യോ അച്ഛനെന്തോ ഈ പറയുന്നത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ അച്ഛോ ആ പെണ്ണ് മഹാ അലമ്പ അവളും അവളുടെ അമ്മയും കൂടെ ആ ദേശത്തുള്ള ചെറുപ്പക്കാരെ ഒക്കെ വഷളാക്കുക അത് ശരി എന്നാലും അവളുടെ കല്യാണം ഉറച്ചില്ല റാഹേലമ്മേ വലിയ കാര്യം അയ്യോ നാട്ടിൽ ശല്യം ഒഴിഞ്ഞല്ലേ കണ്ടാശ അതെ അപവാദങ്ങൾ ഒഴിയും നോയിമ്പ് വീടുന്ന ഞായറാഴ്ച എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഓഹോ അപ്പോ വലിയ ആർഭാടമൊന്നും വേണ്ട ഒരു കൊച്ചു കല്യാണമായിട്ട് മതി കൊച്ചോ വലതോ നടത്തട്ടെ കണ്ട തേവടിച്ചുകളുടെ കാര്യം ഞങ്ങൾ എന്തിനാ അറിയുന്നത് എന്നാലും നമ്മുടെ ചെറുക്കനല്ലേ കെട്ടുന്നത് നമ്മുടെ ചെറുക്കനോ ആരാ പറഞ്ഞിട്ട് തമ്മടത്തരം പറഞ്ഞു നമ്മുടെ പൊന്നത്തിനാ പറഞ്ഞത് അവന്റെ തന്ത പറയത്തില്ല അവൾക്ക് മുറ്റത്ത് കയറാൻ യോഗ്യതയുണ്ടോ എന്താ അവൾക്ക് ഇത്ര കുറവ് അച്ഛോ അവൾ പാവപ്പെട്ട വെറും കഞ്ഞിയാച്ച കഞ്ഞി നമ്മുടെ ഭർത്താവ് ശോമിശിയ സ്നേഹിച്ചതും കൂടെ കൊണ്ടുനടന്നതും പാവപ്പെട്ടവരല്ലേ ആ കിട്ടിയ അനുഭവം കണ്ടില്ലേ ആമ്പിള്ളേരെല്ലാം അങ്ങോട്ട് പിടിച്ച് കുരിശേ തറച്ചു പാവങ്ങളെ കൊണ്ടുനടന്നതിന് യുവരാജ ഓ ലോകം വളരെ വളർന്നുപോയി അതനുസരിച്ച് നമ്മുടെ ചിന്തകളും വളരണം അച്ഛോ അതൊക്കെ അച്ഛന്റെ മനസ്സിൽ ഇരുന്നാ മതി അത് ഇവിടെ വേണ്ട നിങ്ങളുടെ സഹകരണം കൂടി അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ പട്ടി സഹകരിക്കും അച്ഛൻ ഈ പള്ളി ഇടവകയെ നശിപ്പിക്കുന്ന ഒരു മട്ടാണല്ലോ കാപ്പി കാപ്പി കൂട്ടാ കൊടുക്കുന്നത് കൊണ്ടുപോയി ഞങ്ങൾ ഇറങ്ങട്ടെ ആണുങ്ങൾ കൊടുക്കണം പട്ടം അല്ലെ ഇങ്ങനെയൊക്കെ ഇരിക്കും പള്ളി പണിയിക്കുന്നതിന് ഒരു നയാ പൈസ ഈ വീട്ടിൽ നിന്ന് കൊടുത്തു പോകരുത് ഇവിടുന്നോ പുതുമണവാളനും മണവാട്ടിയും നല്ല ചേർക്ക പൗലോസ് എന്താണ് മിണ്ടാവരുന്നേ അതിനിപ്പോ എന്തും മിണ്ടാനാ സ്വർഗത്തിൽ വെച്ച് കർത്താവ് തീരുമാനിക്കുന്നില്ല അങ്ങനെ തീരുമാനിക്കും മത്തായിച്ച ഞങ്ങളെ തോപ്പിച്ച് അവൻ കല്യാണം നടക്കും
അവനെ തോൽപ്പിക്കാമോന്ന് ഞങ്ങൾ ഒന്ന് നോക്കട്ടെ. ഇനി ഈ അടിച്ചതിനകത്ത് അവനെ ഞങ്ങൾ കേട്ടില്ല. അത് തന്നെ, ആരാ കൈ നോക്കിയില്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും വല്ല വിലയുണ്ടോ? അങ്ങനെ പറ പൊകഞ്ഞ പൊള്ളി പുറത്ത് ഇല്ലേ. അടിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി അങ്ങ് അടിക്കണം. അന്നക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ദത്തെടുത്ത് ഞങ്ങളുടെ സ്വത്ത് മുഴുക്ക കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുക. എന്താ മത്തായിച്ച? അത് കൊള്ളാം. അതെ, അന്നക്കുട്ടിക്ക് എന്തോ സ്ത്രീകളെ കൊടുക്കും. ഞങ്ങൾക്കുള്ളത് മുഴുക്ക കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുക. അവരോട് പകരം വീട്ടാതെ ഞാൻ ജീവിച്ചിരിക്കില്ല. ആ പിന്നെ ഒരു കാര്യം, ചെറുക്കൻ പണക്കാരനല്ലെങ്കിലും കുടുംബക്കാരനും മെടുക്കരമായിരിക്കും. ഞാനിവിടെ ദത്തിയല്ല, അത് മത്തായിക്ക് അറിയാമോ? അപ്പൊ ചുമ്മാതല്ല ഇത്ര തന്റേടം. ഇവിടെ അമ്മയുടെ കല്യാണവും ദത്ത് കല്യാണമായിരുന്നു. ആഹാ, അപ്പം കുടുംബത്തോടെ ഉള്ളതായി കൃഷി. ദത്താണെങ്കിലേ ആണുങ്ങളെ ചവിട്ട് കൊള്ളാതെ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന സൗകര്യമായിട്ട്. അതെ, എനിക്ക് ദേഷ്യം വന്നാലേ ചവിട്ടാൻ ഏണൊടിക്കുന്നവനാ. മത്തായിച്ചരുണ്ടോ ഈ ആലോചിക്കുന്നേ? ഇരിക്കേ, ഞാനൊരു ചെറുക്കനെ ഒന്ന് കണ്ടു. ഒരു കാര്യം പറയാനുണ്ട്. നാളെ മായല്ലോ ഡാൻസ് തുടങ്ങാറേ പിന്നെ കാണാം. കുഞ്ഞിന് ലോട്ടറി അടിച്ചു 800,000 രൂപ. തന്റെ തമാശകള ആ കാർണിവൽ ഡാൻസ് ഇപ്പൊ തുടങ്ങും. വനജ എന്നൊരു പെണ്ണിന്റെ ഇവളുടെ ഡാൻസ് ഒന്ന് കാണണം. കണ്ടാൽ നമ്മുടെ ആഹാരം വരെ മടുത്തു പോകും. അത്രയ്ക്ക് ഭയങ്കര വൃത്തികേടാണ്. ഒണ്ടി കാളകുഞ്ഞ്, ഇതൊരു കല്യാണക്കാര്യമാണ്. ഒറ്റ പെണ്ണേ ഉള്ളൂ, സംഗതിയെ ഒപ്പിച്ചു വെച്ചിരിക്കുക. ഒത്താൽ 800,000 രൂപ വാങ്ങേ. താൻ പോടോ, എത്ര 100,000 രൂപ തരാമെന്ന് പറഞ്ഞാലും വനജയെ കാണാതെ ഞാൻ വരികയില്ല. താനും വാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ ഞാനും Thank you.
വനജിയുടെ ഓരോ ചലനവും പ്രേക്ഷക ഹൃദയങ്ങളിൽ അമൃതധാര പൊഴിച്ചുകൊണ്ടിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഗംഭീരമായ ഒരു നൃത്തം വരെ കണ്ടിട്ടില്ല. ജോസ് കുഞ്ഞെന്നും പറയും. വന്യ കണ്ടാകട്ട പണ്ട് എലിസബത്ത് റാണിയെ കൊണ്ടുവന്ന് ഒരു കളി കളിപ്പിച്ചു. പിന്നെ കിട്ടു ഭാഗവതരെ, സുബ്ബയ്യ ഭാഗവതരെ ഇവരെ കൊണ്ടൊക്കെ നാറുമറ കച്ചേരി പായിപ്പിച്ചു. എനിക്ക് വനജിയുടെ ഫുൾ അഡ്രസ് വേണം. അയ്യോ എന്റെ സാറേ, വനിതയ്ക്ക് അഡ്രസ് വേണ്ട, ചുമ്മാ വനജ 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 എന്ന് എഴുതിയാ മതി. അഥവാ വേണമെന്നുണ്ടെങ്കിൽ എന്റെ പേരുടെ വെച്ചു വനജ വയ ബാബു കൊത്തമങ്ങന. അയ്യോ എന്റെ ഉപകാരം, ചുമ്മാ ഇല്ല മതിയല്ലോ, നീ ഞങ്ങളെ ബാധിച്ചുവല്ലോടാ. അപ്പോൾ അതിനെ എപ്പോ കാണും? നാളെ രാവിലെ കാണാം. അതിനെ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കുടലിൽ താമസിച്ചിട്ട് ശ്വാസം മുട്ടുന്നല്ലേ? ഒന്നുമില്ല, എന്തെങ്കിലും ജോലി സമ്പാദിക്കണമല്ലോ, അതെപ്പറ്റി ഓർക്കുകയായിരുന്നു. ഏതായാലും ബി എ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ. എത്ര ബി എക്കാർ വെറുതെ നടക്കുന്നു. ഇത് മണവാളന്, ഇത് മണവാട്ടിക്ക. ആ കുഞ്ഞച്ചനാ എടുത്തോണ്ട് വാ. ബോറടിക്കാൻ വന്നതാ, ഇരിക്കണോ പോണോ? കൊണ്ടാലിച്ചു പോളെ. ഗ്രേസി, ഈ സമയത്ത് വന്ന് കയറുന്ന വേണ്ടി എന്തൊരു മഹാബോറനായിരിക്കണം. അവൻ ഒരു കപ്പ് കാപ്പി കൊടുത്ത് പറഞ്ഞു വെച്ചേക്കാ അല്ലേ? ആ പോയി കാപ്പി കൊണ്ടാ. ശരി വേണേ, ഒരു ദീപട്ടിനെ എടുത്തോണ്ടാ. എങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ? ആ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. മധു ഇത് മധുരയിലോ അതോ മലമ്പുഴയോ? ഞങ്ങൾ ഈ മാഞ്ചോട്ടിൽ തന്നെ ആയിരുന്നു. മധു ഇത് മാഞ്ചോട്ടിലോ? താങ്ക് യു, താങ്ക് യു. എടോ, എന്നെ പെണ്ണും പിള്ളക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. തീപ്പെട്ടി ഉണ്ടാ. ശരി, കൊള്ളിയില്ലാത്ത തീപ്പെട്ടിയാ. നോക്കിക്കോ, കിഴക്കിലെ ഒറ്റക്കെണ്ണ പാപ്പനെ കൊണ്ട് നിന്നെ കിട്ടി. കെട്ടിക്കുമോ? എടുപ്പിന്നെ കളിക്കാതെ കൊള്ളിയുള്ള തീപ്പെട്ടിയാണ് കൊടുക്ക്.
എന്താ പറഞ്ഞാ നീ ഉറങ്ങാണോ? ഏ എന്താ എന്താ ഇന്നലെ ഉറങ്ങില്ലേ? ഇതാ നോക്ക്, മരോട്ടി കാണുന്ന കാക്കയെ പോലെ. ഇങ്ങനെ എന്ത് പറ്റി ഗ്രേസ്? എന്തോ ജോലി അന്വേഷിച്ചു പോകുന്നെന്നോ. എടി ഞാത്തു പോ, ഒന്ന് ചോദിച്ചാട്ടെ, കൂട്ടുകാർ തമ്മിലാവുമ്പോൾ പറയുമല്ലോ. എന്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ ജോലി അന്വേഷിച്ചു പോകുന്ന അത്ര പന്തിയല്ല കേട്ടോ ഗ്രേസി. പിന്നെ ഞാൻ ഇവിടെ കുത്തിയിരിക്കണമെന്നാണോ പറയുന്നത്? ഇടാ, നീ ഗ്രേസിയെ വിളിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലേ. എന്താ, സ്വന്തം മകനല്ലേ, ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു അങ്ങ് വിഴുകി കളയും. വീട്ടിലെ നിലപാട് നീ വിചാരിക്കുന്നതിനൊക്കെ വഷളാണ്. ആ കുന്ത ഗ്രേസിയെ രാഘവരം ഉപദ്രവിക്കും കുഞ്ഞിച്ച. ചുമ്മാ ഇരു ചേട്ടത്തി, ഇതെല്ലാം വെറും വായ്ത്താളമല്ലേ. ഈ ഓല പാമ്പെന്ന് പറഞ്ഞ പേടിക്കുന്നതിനാ അമ്മയുടെ വൈരാഗ്യത്തെ പറ്റി കുഞ്ഞച്ചന് അറിയില്ല. ഒരു യുദ്ധത്തിൽ തോറ്റുപോയ പടയാളിയുടെ മട്ടിലാണ് അമ്മയുടെ ഇപ്പോൾ തന്നില്ല. രണ്ട് ദിവസത്തേക്ക് ഈ പോരും പിണക്കും എല്ലായിരിക്കും, പിന്നെ എല്ലാം നേരെയാവും. എന്റെ പെണ്ണച്ച നേരെ അമ്മോനെ, കുഞ്ഞച്ചൻ പറയുന്നൊരു അല്പം കാര്യമുണ്ട്. എന്തായാലും അപ്പനും അമ്മയും അല്ലേ. ശരി പോയി നോക്കാം. കുഞ്ഞോ ചേട്ടത്തി, കല്യാണത്തിന് നീക്ക് ബാക്കിയൊന്നുമില്ലേ? വിശക്കുന്നു. എന്തായാലും തിരക്കില്ല. ഇഷ്ടമുള്ള എന്താണെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കഴിക്കാത്ത എന്തും എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ എല്ലാവരും ഒരു ഉള്ളു കഴിക്കും. വെളിച്ചെണ്ണക്കും ചുക്കിനും മറ്റും വില കുറയുന്നു. അത് കുഴപ്പമാണല്ലോ. ആ എന്നാലേ റബ്ബറിനും കുരുമുളകിനും വില കേറുന്നു. അമ്മേ അമ്മേ, പൊന്നച്ചായനും ഗ്രേസിയും കൂടി വരുന്നുണ്ട്. അമ്മേ വഴക്കൊന്നും പറയരുതേ, നീ പോയി നിന്റെ കാര്യം നോക്കണി വന്നെ. പിന്നെ ഒരു കാര്യം, അമ്പിലും മില്ലിലും അടുത്ത് പോകരുത് കേട്ടോ. ഞാൻ എടുക്കുന്നില്ല, നീ എടുക്കാതിരുന്നാ മതി. അമ്മേ, എന്താ കാര്യം? ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. എന്താ അറിയാം അവന്റെ പുറകിൽ പറഞ്ഞു നിൽക്കുന്നത്? അയ്യോ നാണം കൊണ്ട മഴക്കി അവനെ കയ്യിലെടുത്തു. എന്നിട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അമ്മൂടി മിടുക്കി, നീ ചരക്ക് ചരക്കാണല്ലോടി. അമ്മയ്ക്ക് ഇവളോടൊന്നും പറയേണ്ട കാര്യമില്ല. എവിടിക്കൾക്ക് നിൽക്കാനുള്ളതല്ല എന്റെ കുറ്റം. കയറി വന്നാൽ ഞാൻ അതിനപ്പുറം പറയും. പറയും. അതത്ര സാമർഥ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചക്കാത്തിന് കാര്യമൊന്നും പറ്റിച്ചു. എന്നിട്ട് പൊടിക്കണ്ടത്തിലെ കൊച്ചമ്മ കളിച്ചിരിക്കാൻ എഴുന്നള്ളിയിരിക്കുന്നു. വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരുന്നു ഇല്ലേ? ഇത് നല്ലാതെ എന്റെ അപ്പനും അമ്മയും ആണെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ വന്നത്. നീ എന്റെ മകനാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് അത്ര പോലും ഇല്ല. കല്യാണം വരെ അപ്പനും അമ്മയും ഇല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ടായി? അപേക്ഷിക്കാനും കാലു പിടിക്കാനും ഞാൻ വന്നതല്ല. ഞങ്ങൾ ഇവിടെ താമസിക്കും. നീ തേവിടിച്ച ഇവിടെ വീട്ടിൽ വിട്ടിട്ട് നീ ഒറ്റയ്ക്ക് വന്നാ ഇവിടെ താമസിപ്പിക്കാം. ഇവിടെ തേവിടിച്ച് നമ്മൾ വിളിക്കുന്നുണ്ടോ? അമ്മയ്ക്കൊരു മകളുണ്ടല്ലോ, അവളെ ആരും അങ്ങനെ വിളിക്കാതിരിക്കട്ടെ. അതേ ഞാൻ നോക്കിക്കോളാം. എന്നാൽ ഈ തേവിടിച്ചയുടെ കാര്യം ഞാനും നോക്കിക്കൊള്ളാം. കൊണ്ട് ചെല്ലടാ, പട്ടിണി കിടന്നിട്ട് ആകെ. ഈ കൈ കൊണ്ടാണെന്ന് ഞാൻ ഇവരുടെ കഴുത്തിൽ താലികെട്ടിയ എന്റെ ഈ കൈ കൊണ്ട് എന്റെ ഈ കൈ തളരുന്നവരെ എന്റെ ഭാര്യ ഞാൻ പട്ടിണിക്കരുന്ന് വായി. യുദ്ധം കഴിഞ്ഞ് വന്നിരിക്കുന്ന യുദ്ധം ചെയ്യാൻ ഞാൻ യുദ്ധത്തിന് വന്നതല്ലെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന്റെ തന്റെയും പൗരുഷവും എനിക്കുണ്ട്. ഈ നാട്ടുകാരുടെ മുഴുവൻ സഹായം എനിക്കുണ്ട്. അമ്മേ, പാവപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന കുറ്റത്തിന് സ്വന്തം മകനെ നിങ്ങൾ രണ്ടുപേരും തള്ളിപ്പറഞ്ഞു. നിങ്ങൾ എന്നെ കുത്തിക്കൊന്നാൽ പോലും അവസാന നിമിഷം വരെ ഈ മകൻ നിങ്ങളെ തള്ളി പറയില്ലമ്മേ. വഴി എന്താ ചെറുക്കനെ? ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. കൊള്ളാം, വന്നായിരിക്കുന്നു. എന്താ ചെറുക്കന്റെ പേര്? ജോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ യാതൊരു പരിപാടിയും അവനില്ല. ഏ ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു വീടി പോലും. ഏഹേ, അവൻ പഠിക്കത്തില്ല. പെൺപിള്ളേർ അവന്റെ ദേഹത്തൂടെ തോട്ടുരുമി ചവിട്ടി മെതിച്ചു പോയാലും അവൻ നോക്കത്തില്ല. അവനൊരു നാണവാ. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആദ്യം. പിന്നെ റാഗയിലമ്മയുടെ നിർബന്ധം കൊണ്ടാണ് പിന്നെ ഉരുമി തടവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ജോസ് നല്ല പറവാട്ടുകാരനാണല്ലോ. കൊള്ളാം. കീറാമുട്ടിക്കാരെന്ന് വെച്ചാൽ പഴയ രാജാക്കന്മാരല്ലേ. പണം പോയല്ലേ ഉള്ളൂ. ഇന്നും അവരുടെ മുഖത്ത് നോക്കി അവരുടെ കരയെ ഒറ്റ ഒരുത്തം പോലും ഒന്നും പറയത്തില്ല. കേട്ടോ, പറയട്ടാ, കരി അടച്ച കീറാമുട്ടിക്കാരല്ലേ. അപ്പനും പെങ്ങളും നാത്തോണിയും ചിറ്റപ്പനും മക്കളും മക്കളുമക്കളും അടിയന്മാരും കുഞ്ഞുങ്ങളും മുട്ടയെ നീന്തി നടക്കുന്ന പിള്ളേരും വരെ കീറാമുട്ടിക്കാരല്ലേ. കീറാമുട്ടിയല്ലേ. അത് മതി, അത് മതി, അത് മതി. പക്ഷെ നെടുനീളം
ഒരു കുഴപ്പം കിടക്കും. ദത്തിന്റെ കാര്യത്തിൽ ചെറുക്കൻ അത്ര തൃപ്തിയല്ല. അവൻ വലിയ അഭിമാനിയ. അതിനെന്താ, അവന്റെ സ്വന്തം വീട് പോലും ഇവിടെ കഴിയാമല്ലോ. ഒക്കെ ഞാൻ പറഞ്ഞു നോക്കി, രക്ഷയില്ല. ഒരു വ്യവസ്ഥ സമ്മതിച്ചാൽ അടുക്കും, സ്വത്ത് മുഴുവനും ചെറുക്കന്റെ പേർക്ക് എഴുതി കൊടുക്കും. അതവന്റെ മനസ്സിലിരിക്കട്ടെ, അതിവിടെ വേണ്ട. മത്തായിച്ച, ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂടെ പേര് എഴുതി കൊടുക്കാമല്ലോ. എഴുതിയാലും ഇല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ളതല്ലേ. പിന്നെ എഴുതിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ. എന്നാ കുഞ്ഞുറാജ, ഞാൻ ഇറങ്ങട്ടെ. എല്ലാ കാര്യങ്ങളും ഇനി ഇടിച്ചുറപ്പിച്ചിട്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഏ ഓ, അവൻ ആള് വേന്ദ്രനാ. അവൻ പോയ കാര്യം സാധിച്ചോണ്ട് പോരുള്ളൂ. ചെറുക്കൻ കൊള്ളാം. ആ നന്നായിരിക്കും കേട്ടോ. ഉടനെ കത്തയക്കണം. അത് നീ പറയുന്നു, ഞാൻ ചെന്ന ഉടനെ എഴുത്തയക്കില്ല. മോളെ, മോള് ചേച്ചി കരയിപ്പിക്കരുത്. അമ്മ, ഞാൻ പോട്ടെ. പൊട്ടിപ്പെണ്ണ പിന്നെയും കരയുകയാണ്. ഞാൻ ഉടനെ അങ്ങ് മടങ്ങി വരത്തില്ല. പെണ്ണച്ച, ട്രെയിനങ്ങ് പോകില്ല. നീ എന്തൊരു മനുഷ്യൻ, നീ ഉടനെ അങ്ങ് എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിച്ചു. ആ പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും കാരണവശാൽ ജോലിക്ക് തടസ്സം നേരിട്ടാൽ പിന്നെ അവിടെ നിൽക്കരുത്. ഉടനെ നീ പറ, തടസ്സമുണ്ടാകാൻ കാര്യമില്ല. എന്നാ കുറച്ച് ചില്ലറ കാശുണ്ട്, ഇപ്പോഴത്തെ കയറിയില്ല. പിടിയടാ, നിന്റെ സ്റ്റൈലൊന്നും അടിക്കണം. ഇനി തപ്പറ്റി എന്റെ പൊന്നു ജോസുകുഞ്ഞെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഓ, പറഞ്ഞ് തുടയ്ക്കണം. സ്വത്ത് മുഴുവനും ചെറുക്കന്റെയും പെണ്ണിന്റെയും പേർ കരുതി തരാമെന്ന് കുഞ്ഞവളാച്ചൻ സമ്മതിച്ചില്ല. ഞാൻ കുഞ്ഞവളാച്ചനെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. ഓ, അങ്ങനെയാണോ? പക്ഷെ വേറൊരു ഗ്രഹപ്പയ, ഞാൻ അവിടെ ചെല്ലുമ്പോ പന്തളത്തുനിന്ന് വേറൊരു കോൾ വന്നിരിക്കും. ഒരു YWCA പാസ്സായവൻ. അയ്യോ, എന്നിട്ട് അവനെ ഒന്ന് പറഞ്ഞുവിടാ, ഞാൻ എന്തുമാത്രം പാറുപെട്ടെന്ന് അറിയാമോ? അവസാനം ഞാനൊരു വേല അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതേറ്റു കുഞ്ഞെ, ചെറുക്കൻ രണ്ടാംകെട്ടുകാരനാണെന്നും ആദ്യത്തെ ഭാര്യയെ അവൻ തൊഴിച്ചു കൊന്നതാണെന്നും അങ്ങോട്ട് താറ്റിയിട്ട് ഉടനെ രാഘേനമ്മ, അയ്യോ, അതോടെ കല്യാണം മാറി. മത്തായി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുന്നതായി. തൽക്കാലം ഈ 100 രൂപയുണ്ട്. പിന്നെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ മത്തായി. കുഞ്ഞെ, കല്യാണം കഴിഞ്ഞുള്ള ബഹളത്തിൽ എന്റെ രൂപയുടെ കാര്യം മറക്കല്ലേ. ശരിയാക്കാവിടോ. അദ്ദേഹത്തിന്റെ സ്വന്തക്കാരനാണ്, നാട്ടുകാരനുമാണ്. ഇതർനായി പേർഷ്യാവിലെ പെരിയ മാനേജറായി പോയിരിക്കും. മിസ്റ്റർ ജോൺസൺ പേർഷ്യ പോയിരിക്കുകയാണ്. ദൂതർ ആത്മീയ മാനേജർ ആയാ. ഇപ്പോഴത്തെ മാനേജർ എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി, ജോലി ഇല്ലായി, എന്തെങ്കിലും ജോലി ഉണ്ട്. ഞാൻ മാനേജർ ചോദിച്ചു, മാനേജർ ചോദിച്ചു.
പിന്നെ കേട്ടേ അമ്മയ്ക്ക് എന്ത് ചേച്ചി? കടയിൽ പേരിക്ക. പൊന്നച്ചന്റെ കത്തുവല്ലോ വന്നു. ചേച്ചി അതുകൊണ്ട് വിഷമിക്കുകയും ചെയ്തു. എടി നിനക്ക് ഈ കീറിയ ബ്ലൗസേ ഉള്ളൂ? അല്ല, ഈ പാവാടയുണ്ട്, ഈ നാക്കും ഉണ്ട്. ചേട്ടി ഉണ്ടായിരുന്നോ? കുഞ്ഞിത്തിന് എപ്പോ വന്നു? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നോക്ക്, നാളെ നല്ല പുത്തൻ ബ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട്, സ്കൂളിൽ പോകാം. ചേട്ടി എവിടെയായിരുന്നു? റേഷൻ മേടിക്കാൻ പോയതാ കുഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പൊന്നത്തിന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു അവരെല്ലാം പള്ളിയിൽ ഇറങ്ങി വരുന്നത്. ഓ, ചേട്ടി ക്ഷണിച്ചില്ലേ? ഞങ്ങള് പാവങ്ങളാണ്. ഞങ്ങളുടെ പെണ്ണിനെ കല്യാണം കഴിച്ച് പാവം പൊന്നത്തിനും വയ്യാതാരമായി. ചേട്ടി ദുഃഖിക്കാതിരിക്കൂ, ഒരു കാലത്ത് എല്ലാം നേരെയാവും. ഞാൻ ഗ്രേസിയോട് പറയായിരുന്നു ഇങ്ങനെ കരഞ്ഞും കൂടിയിരിക്കാതെ പ്രയോജനമുള്ള വല്ല കാര്യം ചെയ്യാം. നേരാവും. ഞാൻ ഇറങ്ങട്ടെ ചേട്ടി? കാപ്പ് കുടിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട, ഇപ്പൊ കഴിച്ചിട്ടാണ്. ഗ്രേസി എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷൻ വരെ. ആ ഒറ്റയ്ക്കാണോ ഭർത്താവ് അവിടെ? അദ്ദേഹം എന്റെ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓഹോ, എന്നെ മനസ്സിലായോ? അതെ, ഇങ്ങോട്ട് കറിക്കോളൂ. ഞാനിവിടെ കയറിക്കൊള്ളാം. പെണ്ണുങ്ങളെ സ്ഥാനം ഇവിടെ, ഇങ്ങോട്ട് കറിക്കോ. നിങ്ങളുടെ ഭാര്യ അറിഞ്ഞാൽ പരിഭവിക്കില്ലേ? ഇല്ല, അവൾ ഈ വഴി വരില്ല. അവള് പ്രസവിച്ച് കിടക്കുക. ആ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചോദിക്കാൻ മറന്നുപോയി, എന്താ പേര്? കാമുകി. നല്ല പേര്. എന്റെ പേരും ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. എന്താ നിങ്ങളുടെ പേര്? കാമുകൻ. ഓഹോ, കേട്ടിട്ടുണ്ട്. പ്രേമത്തിന്റെ ഹോൾസെയിൽ നിങ്ങൾക്കല്ലേ? ആ, ആയിരുന്നു. പക്ഷെ ഇപ്പോഴല്ല, ഇപ്പൊ ചില്ലറ വ്യാപാരങ്ങളേ ഉള്ളൂ. ആ, കടം കൊടുത്തിട്ടായിരിക്കും ബിസിനസ് ശീലിച്ചു പോയത്. അതുകൊണ്ടല്ല, എനിക്കെതിരായി കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ് ഇപ്പൊ ഹോൾസെയിൽ തുടങ്ങിയിരിക്കുക. അതിനെന്താ? നിങ്ങൾ വില കുറച്ച് കൊടുക്കണം. എന്നാലും വലിയ വിശേഷമല്ല, അവൾ സുന്ദരിയായതുകൊണ്ട് എല്ലാരും അവിടെ പോവുള്ളൂ. അതിനൊരു മാർഗമുണ്ട്, അവളെ വല്ലെടുത്തും കെട്ടിച്ചേക്കാൻ നോക്കണം. വല്ലയിടത്തും കെട്ടിച്ചയക്കാൻ പോകുന്നില്ല, ഞാൻ തന്നെ കെട്ടാൻ പോവാ. അത് കൊള്ളാം. രണ്ടുപേരും ഒരേ തൊഴിൽക്കാരായതുകൊണ്ട് പണ്ടിച്ച തോടി ബിസിനസ് നടത്താം. ഇവിടെ വരെ ഞാൻ പെണ്ണുങ്ങളെ കൊണ്ടുപോകാറുണ്ട്. വളരെ നന്ദി, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഇത്രയിടം കൊണ്ടുവന്നതിന് എന്താ ചാർജ്? കയ്യിലുള്ളത് എന്നാ മതി. കയ്യിലുള്ളതേ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ ഇത് മാത്രം. ഞായറാഴ്ച അപ്പച്ചനും അമ്മച്ചിയും ആലുവായിക്ക് പോവുക, വീട്ടിൽ ഞാൻ മാത്രമേ കാണുകയുള്ളൂ. കുറച്ചു നേരമായി. എടാ, ആ തെക്കൻ പറമ്പിന്റെ കേസ് നമുക്ക് അനുകൂലമായി വിധിച്ചു. അപ്പൊ ഞാനൊരു വലിയ ചെന്നിയായല്ലോ അല്ലേ? കള്ളക്കേസും വ്യവഹാരവും കൊണ്ട് ഭൂമി മുഴുവനും തട്ടിയെടുക്കാമെന്ന് ആ കുഞ്ഞപ്പിയും കൂട്ടരും വിചാരിച്ചത്. അപ്പനില്ലാത്ത ചെറുക്കനല്ലേ, അവന് കേസ് പറയാനറിയാമോ? ആ ചെറുക്കന് മാണിച്ചായൻ എന്നൊരു അമ്മാച്ചനുണ്ടെന്നുള്ള കഥ അവർ ഓർത്തില്ല. നീ മേനുവാക്ക് പറഞ്ഞ മഴക്കാണെന്ന് നോക്കണ്ട, നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു വേണ്ടിയാണ് ഇത്രയും താമസിച്ചത്. ഞാനും ചാക്കോസാറും കൂടി പറഞ്ഞു വെച്ചിരിക്കയല്ലേ, ഏതായാലും പെണ്ണിന്റെ പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ. എടാ, ആ കൊച്ചുപറമ്പിലെ ഓമനെ നീ അറിയില്ലേ? ആ പുസ്തകം പിടിച്ച് കുളുങ്ങി കുളുങ്ങി നടക്കുന്ന തടിച്ച് പെണ്ണ്? അതല്ലടാ, വെളുത്ത് മെലിഞ്ഞ് കാണാൻ നല്ല അഴകുള്ള ഒരു പെണ്ണ്. ആ, ഇവിടെ മറുകള എന്നെ കാണുമ്പോ ചിരിക്കുന്ന.
നീ ഇത്ര പൊട്ടിയായി പോയല്ലോ നിങ്ങള്. അവർ നമ്മൾ നല്ല പരിചയമല്ലേ? നീ ഇത് കണ്ടോ, എന്തൊരു ഭംഗിയായിരിക്കുന്നു. അയ്യോ, ഇതുപോലെ ഒരു ചെറുക്കനെ കിട്ടണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളു. അത് ദൈവം തമ്പുരാനാണ് സാധിച്ചതെന്നു. ഇതുപോലൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ദൈവം സാധിച്ചു. ഞങ്ങൾ പള്ളിയിൽ പോയി ഒന്ന് കുമ്പസാരിച്ചു വരാം. നാളെ ആദ്യ വെള്ളിയാഴ്ചയല്ലേ അമ്മച്ചി? ആ, പോയിട്ട് വാങ്ങളെ. ആ, നീ ഒരു കാര്യം ചെയ്യ്, ഒരു അഞ്ചു രൂപ ഇങ്ങെടുത്ത് ഞാൻ ഈ ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്തിട്ടുകൊണ്ട് വരാം. ആ കുരുത്തക്കണ്ട തന്നെ ഫോട്ടോ എടുത്ത് കളഞ്ഞിട്ട് ആ ഫ്രെയിമിന് അതോടെ ഇത് വയ്ക്കും. വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയോടെയാണ് ഞാൻ വന്നത്. പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. മറ്റാരും വീട്ടിൽ കാണില്ലെന്ന് ഒരു യുവതി പറഞ്ഞാൽ സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരൻ അങ്ങോട്ട് പോവില്ല. സത്യത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഞാനും നിന്നൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. പതുക്കെ അപ്പച്ചൻ. അങ്ങോട്ട് വരാൻ അപ്പച്ചൻ പറഞ്ഞു. ഞാൻ പോയെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന അപ്പച്ചൻ കണ്ടു, അങ്ങോട്ട് കയറി ചെയ്തു വരും.
അത് നിന്റെ കുറ്റമല്ല. ആണുങ്ങളെ പറ്റിക്കുന്ന പണി നിന്റെ വലിയ മുമ്മുണ്ടല്ലോ ഹൗവ, അവരുടെ കാലം മുതൽക്കേ ഉള്ളതാണ്. അയ്യോ, മണി വരണമെന്നായി, പള്ളി ഇപ്പൊ കഴിഞ്ഞിരിക്കും, അപ്പച്ചനുടനെ വന്നേക്കും. ഓഹോ, ഞാൻ വേഗം പോണമെന്നായിരിക്കും അല്ലേ? പോകണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷേ അപ്പച്ച വന്ന് കണ്ടാൽ തെറ്റിദ്ധാരണ ഉണ്ടാകില്ലേ? എന്തായാലും ഇത് മുഴുവൻ തിന്നു തീർത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. കുടിക്കാനില്ല, കാപ്പിയോ ചായയോ എന്ത് വേണേ കൊണ്ടുവന്നോ. നിന്റെ ഇതാ കൊണ്ടുവരുന്നു. ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി ശനിയാഴ്ച ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എപ്പോഴാ വന്നത്? രാത്രി ഒരു 12 മണിയായിക്കാം. രാത്രിയോ? അതെ. ആഭാ, നീ ആശ്രമിക്കാൻ നോക്കുക. അല്ല ജോസുമാണ്, ഇത് വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ വീട്ടിലോട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കുക. എന്തായിത്ര ധൃതി, എന്റെ അമ്മച്ചിക്കും അപ്പച്ചനും ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. വളരെ സന്തോഷം, ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകാം. ആ ഒരു കാര്യം, അവരിവിടെ വന്നാൽ ഉടനെ തന്നെ തിരിച്ചു പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം കൂട്ടരുത്. ഇവിടെ നിൽക്കുന്ന കാര്യം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. നീ ഒന്ന് പറ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നല്ല അനുസരണമുള്ള പയ്യൻ, എടുത്തെടുക്കണോ എങ്ങനെ എടുക്കണോ? എന്നെ അങ്ങനെ ഒന്നും സംശയിക്കില്ല, ഞാനൊരു കാലക്കേടുകാരനായിപ്പോയി എന്ന് മാത്രം വിചാരിച്ചു. പഠിപ്പ് വല്ലതും ഉണ്ടോ? ഞാൻ ബി എ പാസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് വരാൻ ഇവിടെ ജോലിയില്ല. ഞാനൊരു ബി എക്കാരനാണെന്ന് വിചാരിക്കണ്ട, എന്തെങ്കിലും ഒരു പണി. എനിക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസമേ ഉള്ളൂ അല്ലേ? എന്റെ വീട്ടിൽ ഒരു ബി എക്കാരനെ വേലയ്ക്ക് നിർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് പോവാം. ജോസേ, വീടെല്ലാം വലിയ കേരളം വന്നല്ലോടാ. ഇല്ല ഇല്ല, കുറിയണ്ട, ഇല്ല ഞാൻ മുമ്പേ വാ. അതാത്തിരിക്കായിരുന്നു, വന്നാ വന്നാട്ടെ. അയ്യോ, എപ്പോഴും പുതിയായിരിക്കട്ടെ. വണ്ടി വിട്ടുകളായിരുന്നു. എടാ ജോസേ, എന്തോ നമുക്ക് ഉടനെ പോണം. അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല.
ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ മതി. അയ്യോ, പുള്ളിക്കാരന്റെ ചിത്തക്ക് നീതിക്ക് വന്ന നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ല, വന്നാലും സംസാരിക്കാം. നിങ്ങൾക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന മുറിയായി. ഇവിടെ കട്ടിലേ മെത്തയൊന്നും ഇല്ല, മെത്തയില്ലാതെ കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല. ജോസ്മോനെ, എളുപ്പത്തിന് രണ്ട് മെത്ത വാങ്ങിച്ചിടുക. ജോസ്മോനെ, ഇവിടെ കാലിപ്പോയിനെ ഇല്ലായിരിക്കും. മെത്ത മേടിച്ചോണ്ട് വരുമ്പം ഒരു 2 കിലോ കാലിപ്പോയിനൂടെ മേടിച്ചോണ്ട് പോരും. കർത്താവ്, 2 കിലോയോ? എപ്പോഴും പോകണ്ടല്ലോ, മേടിച്ചോണ്ട് പോരും മോനെ. ആ, നീ പറഞ്ഞാ പിന്നെ എനിക്കൊന്നുമില്ലല്ലോ. ആ, വന്നാട്ടെ, ഈ ചൂരൊക്കെ ഫൈനലിൽ ഇപ്പൊ ഇരിക്കാം. അതെ, ഇപ്പം കുടിക്കാൻ എന്തോ വേണ്ടത്, അല്ലെ കാപ്പിയോ ചായയോ ഓലത്തിന് എന്തോ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട, വഴുനീള കുടിയായിരുന്നു. പിന്നെ നിർബന്ധമാണേലെ, ഇത് കഴിഞ്ഞാല് കൊറേയോളം കള്ളും കുടിക്കാം. അതിലെന്താ ഒഴിക്കാമല്ലോ. ഇടി ചേർത്തിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്ക്. ഇവിടെ കരിവേം കിട്ടുമോ? പിന്നെ കാശ് കൊടുത്താൽ എന്തോ കിട്ടാത്തത്. കൊള്ളാം. കരിമീൻ ഉച്ചയ്ക്ക് നിർബന്ധമാ, വൈകിട്ട് ആട്ടിറച്ചി അതങ്ങ് ചീടിച്ചു പോയി. ആട്ടെ മറ്റോ മതിയോ, വലിയവൻ കാളയിറക്കി. ആ സാധനം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ പച്ചക്കറികൾ ഉണ്ടാകില്ല. പിന്നെ 2-3 എണ്ണത്തിലേക്ക് കറക്കുന്നുണ്ട് മോളെ. അന്നെക്കുട്ടി, അമ്മച്ചിക്കുള്ള പാല് കൊണ്ടുകൂടെ. യാത്ര ചെയ്തപ്പോ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ക്ഷീണിച്ചു പോയി. വേഗം കൊണ്ട് കൊടുക്കും മോളെ. ആ ആന മെരിഞ്ഞ തൊഴുത്തി കെട്ടോ കുഞ്ഞവറാച്ച. എന്റെ അപ്പനൊരാന, അപ്പന്റെ അപ്പൻ 2 ആന, അവന്റെ അപ്പന് 3 ആന. എന്റെ അപ്പനും കർത്താവ്, ഈ ആനയെല്ലാം ചത്തുപോകുമായിരുന്നു. ഏ, ചത്തത് കെട്ടത് പറ്റില്ല. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുഴുവൻ കാട് കയറി പോയി പറ്റിയോ? അതങ്ങനിക്കട്ടെ, എന്റെ അപ്പന്റെ വല്യപ്പന്റെ അമ്മാറ്റൻ ഒരാന. എന്താ പോലും കുഞ്ഞങ്ങോട്ട് ഇല്ലാൻ ഗ്രഹിക്കുമ്പ പറഞ്ഞു. എന്താ വിശേഷം? ആ കുഞ്ഞാമ്മയ്ക്ക് തോക്കേട് കൂടില്ല. എന്താ അസുഖം? കുറച്ചുമ്പ ഒത്തിരി ചോര ശാസ്ത്രി. എങ്ങനെ ഇരിക്കുന്നു? മരിച്ചുപോയി. ഓക്കെ. മുടിഞ്ഞ തീറ്റി എങ്ങനെ വഹിക്കാനാ? ഒരാഴ്ചയായിട്ടും ബോധ ലക്ഷണം കാണുന്നില്ലല്ലോ. പോകുന്ന കാര്യത്തെ പറ്റി മിണ്ടാട്ടമേ ഇല്ല, എല്ലാം നിന്ന് മുടിച്ചു പോകുള്ളൂ. മുടിച്ചേ പോകത്തുള്ളൂ. ഇന്നലെ ആ സൂത്രത്തിലൊന്ന് ചോദിച്ചു, എന്നാ പോകുന്നാന്ന്. എന്നിട്ട് എന്തോ പറഞ്ഞു. തീരുമാനിച്ചിട്ടില്ലെന്ന്. നാളെ മുതൽ ആടും കോഴിയും താറാവും എല്ലാം അങ്ങ് നിർത്തിയേ കത്തിർത്തണം. നാളെ മുതൽ കപ്പപ്പുടുക്കും കഞ്ഞി മാത്രം. മോദി 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 എങ്ങാണ്ട് കിടന്ന ദരിദ്രവാസികളെ മിണ്ടാതെ പതുക്കെ പറ. ഉച്ചക്ക് എന്നെ കണ്ടോണ്ണ് അവളെ ഒരു ചിരിയും ഒരു കുഴഞ്ഞോട്ടും ഒക്കെ. അമ്പടി കേമി, നീ ആള് മോശമല്ലല്ലോടി. ഇന്നലെ സന്ധ്യയ്ക്ക് എന്റെ അടുത്തൂടെ വന്ന് ഇങ്ങനെ ഒരു മുട്ടും ഒരു ഒരുമും ഒക്കെ. നിങ്ങൾക്കൊരു ഓട്ടം വെച്ച് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ കണ്ണ് കണ്ടാൽ അറിയാം അവൾ ആണെന്ന് വെറുതെ വിടുന്ന അവളല്ലെന്ന്. എന്റെ 2 അനക്കം കാണുന്നില്ലല്ലോ. ആഹാ, മുടിഞ്ഞ തീറ്റിയാ മുടിഞ്ഞ തീറ്റി. ഞാൻ ഒന്നുകൂടെ പോയി നോക്കിയേച്ച് വരട്ടെ. ആ കറിയൊക്കെ എല്ലാം ഉപ്പ് കൂടെ ഞങ്ങൾ വാരിട്ട് ഇട്ടോ പുടിഞ്ഞോട്ടെ. നല്ല തുടയാ, തുടയല്ലോ. ഞാൻ നോക്കാം.
നല്ല കരള ഇതങ്ങ് തിന്നോ. അന്നക്കുട്ടിയെ, അന്നക്കുട്ടി ഇങ്ങോട്ട് വന്നേ. മോളാണോ ഈ കോഴിക്കറി കിട്ടത്? അയ്യോ നന്നായി, മിടുമിടുക്ക്. നാളെ നമുക്ക് കോഴിക്കറി മതി. എന്താ കറിയൊക്കെ നന്നായിരിക്കുന്നു? നന്നായിരിക്കുന്നു. അയ്യോ മുട്ടയും കൊണ്ട് വെച്ചിട്ട് പെട്ടെന്ന് പോകാൻ പോണെന്ന് കേട്ടു. ഒരാഴ്ച കൂടെ നിങ്ങളോട് താമസിച്ചാ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ജോലിയില്ലേ? അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ താമസിക്കാൻ പറയുന്നതും പ്രയാസം. ആയിരം കൂട്ടം കാര്യങ്ങൾ അവിടെ കുഴഞ്ഞു കിടക്കുക. എന്നാലേ നാളെ യാത്രയ്ക്ക് പറ്റിയ ദിവസമാ. രാവിലെ പോണോ അതോ ഉച്ച കഴിഞ്ഞു പോണോ? അയ്യോ എന്ത് വന്നറിഞ്ഞില്ല, ഇന്ന് നേരം വെളുത്തോട്ട് വയറ്റിനകത്തൊരു വേദന. അതെന്ത് വന്നറിഞ്ഞിട്ടാ ഞങ്ങൾ പോകുന്നു? വയറ്റിന് അസുഖമുള്ള മനുഷ്യനാ, കണ്ടില്ലേ ഞാൻ നിർബന്ധിച്ചിട്ടാ ഇത്രയ്ക്കോളം കഴിച്ചത്. ഈ വയറ്റ് വേദന സൂക്ഷിക്കണം. ഇവിടെ ആണെങ്കിൽ നല്ല ഡോക്ടർമാര് പോലും ഇല്ല. അവിടെ പട്ടണമായതുകൊണ്ട് നല്ല ഡോക്ടറും മരുന്നും ഒക്കെ കിട്ടും. ഉടനെ പോണം. അയ്യോ അവിടെ നല്ല ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് ചത്തുപോയി. ഏതായാലും ബസ് യാത്ര ചെയ്യണ്ട, കാറ് വരുത്തി പോയാ മതി. രാവിലെ ഞാൻ കാറിന് ആളയക്കാം. അയ്യോ വേണ്ട വേണ്ട, പൈച്ചേന ഒന്ന് മൂന്ന് ദിവസത്തേക്ക് അനങ്ങാതെ കിടക്കണമെന്നാ നമ്മുടെ ചത്തുപോയ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കിടക്കാൻ പോവാ. മോളെ അപ്പത്തിന് പാല് കൊണ്ടുവാ, ഒന്നും കഴിച്ചില്ല, വയറ്റ് വേദനയാ. അയ്യോ 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 പാല് അത് എനിക്കോ? ആ കർത്താവ് ലോകം അവസാനിക്കാൻ പോകുന്നു. ഏതായാലും എല്ലാം മുടിയുക. എന്നായിരുന്നു നിങ്ങൾ കുടിച്ചു മുടിയട്ടെ. ഓ ജോലി കിട്ടിയിട്ട് കത്തെഴുതാമെന്ന് വിചാരിച്ച് താമസിച്ചതാണ്, പക്ഷേ ഇതുവരെ ജോലി കിട്ടിയില്ല. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള ഈ വേർപാടിൽ നീ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അകലെയാണെങ്കിലും എന്റെ ഹൃദയം നിന്റെ കൂടെ ഉണ്ട്. ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ മേലുള്ളാക്കം തരാം. പോകുമ്പോൾ നിന്റെ കാര്യത്തെപ്പറ്റി കുഞ്ഞച്ചനോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും അവന്റെ സംരക്ഷണം നിനക്കുണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മയെയും ലിസിയെയും എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. ഇതെന്തുവാടാ വൈലോസ്? ഇത് കുറെ പ്രമാണങ്ങളാ. ഇതാർക്കടയും ആ ഗ്രേസിക്ക് കുഞ്ഞൊക്കെ നന്ന് കിട്ടണമെന്ന്. ആഹാ അത് കാണാ. എന്റെ മത്തായി ഇതിന്റെ അകത്ത് ഒന്നും ഇല്ലെന്നേ. എന്നാ കരവാടാ ഇതിന്? ഇതൊക്കെ പറഞ്ഞാലും അവിടെ ഭാഗ്യമുള്ളത്. ഇതാ പറയുന്ന പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും തന്നെ വീട്ടിൽ നിന്ന് കഴിഞ്ഞു. നീ അങ്ങോട്ട് വെച്ചിട്ട് അത് അതിന്റെ അകത്ത് ഒരു കുഞ്ഞോ ഇല്ലെന്നേ. ഒന്ന് നോക്കട്ടാവും, എന്റെ ഒരു നോട്ടം നോക്കണവരെ. അയ്യേ ഓ അല്ലൊക്കെ കണ്ണ് കാണുകയും എല്ലാം നോക്കാനാ തൈ. ഇതെന്തോടാ? ആ അതോ ഇരുന്നു. അല്ല പരിപ്പ നീ അവിടെ വയ്യത്. പച്ചരിയാണോടാ? പച്ചരി അവിടെ ഇരുന്നോട്ടല്ലേ. എടാ കഥിക്കുന്നുണ്ടാവുന്നത്. എടാ നല്ല മധുരമാണോടാ? ആ മധുരം പിന്നെ ചക്കരയ്ക്ക് കാണാതിരിക്കും. എടാ ഇപ്പോൾ ഞാൻ ചക്കരയുണ്ട്. പഞ്ചാരേക്കാൻ മോശം. എടാ ഇതിഷ്ടം പപ്പടോ? ഇത് ഒരു കെട്ടോ? ഇല്ല രണ്ട് കെട്ടുണ്ടോ? നീ അവിടെ വെയ്യാതെ അതാ അതാതെ അത് കൗത്തന്റെ അല്ലേടാ? അല്ല മറിയ. മറിയ ആ എന്നാ അത് പോട്ടെ. നീ ഇതൊന്ന് പിടിച്ചാൽ ഒരു കാര്യം ചെയ്യും. നീ വെക്കും, ഞാൻ പിടിച്ചാ.
നീ വെക്കോ. എപ്പോഴും കരച്ചിലും പിടിച്ചിലും തന്നെ, ഇതൊരു സുഖമാണെന്നോ? അച്ഛ പെണ്ണിച്ചിൻ്റെതാണോ? അതെ. ഇനി വിശേഷിച്ചൊന്നും ഇല്ലല്ലോ, പിന്നെന്താ അത്ര വിഷമിക്കാൻ? ജോലി കിട്ടിയില്ലല്ലോ. ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നല്ലേ എഴുതിയിരിക്കുന്നത്? എന്താണ് പോലീസ് എത്ര താമസിച്ചത്? നീ ഇപ്പോഴാണ് വരുന്നത്? വരുന്ന വഴി ആ കൊത്തമ്മത്തായി എന്നെ ഒന്ന് വഴി തടഞ്ഞു നിർത്തി. അതിൽ ഈ കൊട്ട ഒന്ന് സർവേ ചെയ്തിട്ടാ ഇങ്ങോട്ട് വിട്ടത്. പക്ഷേലേ അയാളുടെ കൊട ഇതേ വെച്ച് മറന്നുപോയി. ഞാൻ ഡാ വിരിഞ്ഞു കൊണ്ടുപോകും. എന്താ മത്തായി? വാ 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 വാ. ചൂട് കൊണ്ട് ദേഹം എല്ലാം തളർന്നു. ഗ്രേസി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കൊണ്ടുപോട. കൊണ്ടുപോട കൊണ്ടുപോകും. പിന്നെ എന്തെല്ലാം വിശേഷം മത്തായി? ഓ മത്തായിക്ക് എന്തോന്നാ വിശേഷം ഉള്ളത്? ഒന്നുമില്ല. ഓ ആ വെള്ളം കൊണ്ടുവന്നോ കൂടെ. ഓ ദാഹത്തിന് ഒരു ശമനമായി, ഞാൻ പോകുന്നു. നെല്ല മത്തായി ഒരു ഗ്ലാസ് കൂടെ. അയ്യോ മതി അല്ല അഹം തീരത്തേ. ഇല്ല ഇല്ല ഒന്നുകൂടെ കൂടെ. അയ്യോ പിന്നെ കുടിച്ചോണ്ട് പോവാ മത്തായി. കുടിച്ചോളു നല്ലത് എന്റെ ശരീരത്തിന്. കുഞ്ഞെ കുടിയടാ. കുടിക്കടാ, അതാ നിന്റെ ശരീരത്തിന് നല്ലത്. കുടിക്കടാ. അയ്യോ ഇനി മതി കുഞ്ഞെ മതി. മത്തായി എന്തോ ഒന്നുകൂടെ കൂടെ. അയ്യോ പരവേശം തീർന്നോ? പരവേശം തീർന്നു. ഗ്രേസി അവന്റെ ആ കൊട ഇങ്ങോട്ട്. കൊട കൊടുക്കണോ? നീ വാങ്ങിച്ചു വേടി. അഴുതെ കൊട കിട്ടിയ മത്തായി. ഓ ആ പറ്റോ ഞാൻ പോട്ടെ. പറ്റോ. ഇവനൊക്കെയാണ് സമുദായത്തിലെ പേപ്പറ്റി. ഇവനെയൊക്കെ വഴിയിലിട്ട് കല്ലെറിഞ്ഞു കൊല്ലണം. ശരി ഞാൻ ഇറങ്ങട്ടെ. ഗ്രേസി ആഴി അലയാഴി അപാരത്തേ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പഥികൻ. ആഴി അലയാഴി അപാരത്തേ നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പഥികൻ. ആഴി അലയാഴി കപ്പൽ കൂടി തകർത്തു ദൂരെ തിരമാല പൊട്ടിച്ചിരിച്ചു. ഒരു കപ്പൽ കൂടി തകർത്തു ദൂരെ തിരമാല പൊട്ടിച്ചിരിച്ചു. തകർന്ന കപ്പലിൻ ജടത്തിനരികിൽ തിരകടിച്ചെത്തുന്നു കഴുകൻ. ചിറകടിച്ചെത്തു
നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പത്തികൻ ആഴി അലയാഴി. ഒരു തീരം കൂടി തകർത്തു ചുറ്റും പ്രളയാന്ധകാരം പരന്നു. ഒരു തീരം കൂടി തകർത്തു ചുറ്റും പ്രളയാന്ധകാരം പരന്നു. വെളിച്ചമില്ലയോ മനുഷ്യ പുത്രനി ചെകുത്താനും കടലിനും നടുവിൽ. വെളിച്ചമില്ലയോ മനുഷ്യ പുത്രനി ചെകുത്താനും കടലിനും നടുവിൽ. ചെകുത്താനും കടലിനും നടുവിൽ. അപാരത്തേനിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പത്തികൻ ആഴി അലയാഴി. ആഴി അലയാഴി. ഓ താരമില്ല ഗ്രേസി, ഇതെല്ലാം വെറും യാദൃശ്ചിക സംഭവങ്ങൾ. എന്റെ ഒന്ന് രണ്ട് ചെറിയ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകും. എന്റെ കാര്യത്തിൽ എന്റെ ഇഷ്ടമേ ഞാൻ നോക്കാറ്. ഇപ്പോൾ തന്നെ ആളുകൾ അതിനിതുമൊക്കെ പറയുന്നു. ഗ്രേസിക്ക് അതിന് ഭയമുണ്ട്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. പറയുന്നവർ കുറെ കൂടെ പറയട്ടെ. എനിക്ക് എന്നെ പറ്റി ഭയമില്ല. പിന്നെ ഞാൻ നിമിത്തം കുഞ്ഞച്ചൻ. ഞാൻ എങ്ങനെ ആരെയും ഭയന്ന് കഴിയാറില്ല. വരൂ വരൂ ഗ്രേസി. എനിക്ക് ഏതാവത് ഒരു ജോലി കൊടുക്കുക അമ്മ. അപ്പനെ, ദേവരാൾ ജോലി അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഇവിടെ ജോലിയൊന്നുമില്ലാതെ പറഞ്ഞേക്ക്. മലയാളികളാണോ സാർ? ഞാനും ഒരു മലയാളിയാണ്. കുറച്ചു ദിവസമായി ഞാൻ മദ്രാസിൽ ചുറ്റിക്കറങ്ങുന്നു. ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നു. എന്തെങ്കിലും ഒരു ജോലി വേണം സാർ. ഞാൻ വളരെ വിഷമിക്കുകയാണ്. നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, നിങ്ങൾക്ക് പറ്റിയ ജോലിയൊന്നും ഇവിടെ. എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല സാർ, ഞാൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ കുറ്റമ്മ. എന്താ പേര്? മർക്കോസ്. നമുക്കിവിടെ നിർത്തിയാലോ? അതെല്ലാം നിന്റിഷ്ടം. ഒന്ന് രണ്ട് മാസം നിന്ന ശേഷമേ ശമ്പളം തരാനൊക്കൂ. എന്താ സമ്മതമാണോ? ഓ സമ്മതമാണ്. ശരി. നിങ്ങളങ്ങോട്ട് പറ, അവരെ അങ്ങോട്ട് കേക്കത്. ഏ ഓ, രണ്ടു ദിവസം പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്തവര് രണ്ടു മാസമായിട്ട് ഇവിടുന്ന് പോകുന്നില്ലല്ലോ. എങ്ങോട്ട് പോകാനാ? അവരുടെ വീട്ടിലേക്ക്. അതിനവർക്ക് വീടാ കൂടെ ഉണ്ടോ? അപ്പോഴവരുടെ വീട്ടുകാര്യങ്ങളെല്ലാം കുഴഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞതോ?
അവ താമസിച്ചോണ്ടിരുന്ന വീടിന്റെ വാടക കൊടുക്കാഞ്ഞ് പൊഴിഞ്ഞു കിടക്കുന്നാ പറഞ്ഞത്. അച്ഛാമ്മേ അവള് കേറി കൊത്തുന്നല്ലോ. അപ്പം വഴിയാധാരക്കാരല്ലേടി, പിന്നല്ലാതെ വെറും തല്ലിപ്പുളികളാണെന്നേ. അല്ലടി അഭയാർത്ഥികളാ, നമ്മുടെ ചോറ് തിന്നാൻ വന്ന് കിടക്കുന്ന തെണ്ടികള് പട്ടികള് മാറികള് ചൂലുകള് നക്കികള് തല്ലു കൊടുക്കാൻ ആളുകളില്ല. ചെറ്റകള് നാറികള് തെണ്ടികള് നിങ്ങളുടെ മകൻ എന്നാ കണ്ണ കൂടെയിരിക്കുന്നു. അവിടെ നിന്ന് അറങ്ങി കിടന്നോണം. മര്യാദയ്ക്ക് എടുക്കണേ അവിടെ. നീ അറങ്ങി കിടന്നാ മതി. നീ ആരെങ്കിലും അടക്കി കിടത്താൻ നടക്കണം മോനെ. അറങ്ങി കിടക്കാൻ ഞാൻ നിന്നെ തന്നെ എടുത്തോട്ട് വന്നു. എടി എടി കിടക്കോ പോയി കളിയാതടി. ഇനി പോടി നിനക്കൊന്ന് നിർത്താവോ? നിർത്താവിടാ, ഞാൻ നിന്നെ അവളെയും നിലച്ചു നിർത്താവിടാ. എടാ നിന്റെ തന്ത വന്നാ നിർത്തത്തില്ല. ഓക്കറി ഇങ്ങോട്ട് നിറങ്ങി വേണം. അങ്ങോട്ട് അങ്ങനെ തെല്ലാനെ. അത് വേണോടി രാഘവന്. അങ്ങനെ തെല്ലാണ്ട ഒന്നിങ്ങോ. അല്ല നീ പറയാണെ പിന്നെ എനിക്കൊന്നുമില്ല. എടാ ചണ്ണ നിന്നെ ഇറങ്ങി വാടാ. നീ ഇങ്ങോട്ട് വിട്ടത് ഞാൻ ഇപ്പിട്ട കൂടി ചോദ കോളമാക്കും. എടാ നിനക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ വീടാളാ ഏത് വകയിലാണ്? അല്ലേ ഏത് വകയാണെന്നോ? എന്റെ മോന്റെ ജോസ്മോൻ പറയുന്നു. എനിക്കെവിടെയാണ് മകൻ? എന്റെ മകനെ കിട്ടിയപ്പോ അവൻ എന്റെ മകനായി. ഓടാ പറ്റി അയ്യോ കണ്ടോ അച്ഛാമ്മ എന്നെ പറ്റി വിളിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞച്ഛ, ഇത് നിന്റെ പേർക്ക് ഞാൻ എഴുതുന്ന നാലാമത്തെ കത്താണല്ലോ. എനിക്കൊരു ചെറിയ ജോലി കിട്ടി, പക്ഷേ പറയത്തക്ക ശമ്പളമൊന്നും തൽക്കാലമില്ല. എനിക്ക് ഗതികേട് വന്നല്ലോ കുഞ്ഞച്ച. ഗ്രേശ്യപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സ് നീറിപ്പുകയുമാണ്. എങ്കിലും നീ അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ആശ്വസിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ചിട്ട് അവളെയും കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുവരെ കൂടുതലൊന്നും എഴുതുന്നില്ല. മാനേജിംഗ് പ്രൊപ്രൈറ്റർ ജനത അലൂമിനിയം വർക്സ് ബോംബെ. വാണ്ടഡ് ടു ദി ജനറൽ മാനേജർ കേരള റബ്ബർ വർക്സ് ഡൽഹി. അതെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമോ? ഞാൻ പടം നോക്കിയായിരുന്നു. ഓഹോ പടം നോക്കിയായിരുന്നു. മലയാള പത്രം പോലെയല്ല, ഇംഗ്ലീഷ് പത്രത്തിൽ പടവും കാര്യവും ഒക്കെ കാണും. To the managing proprietor, Janata Aluminium Works, Bombay. To the manager, Kerala Rubber Works, Delhi. Yada matko se. Yada ho chame. Nii karayi gara koi tuwa. Oh. Ah, yo kochame, ida English hai erikin, enki English hai arnuda. Oh, mathe. Kochame, ngote kiri. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ബീൻസ് മുരിങ്ങയ്ക്ക വെണ്ടയ്ക്ക കത്തിരിക്ക പിന്നെ കുറെ പറയുന്നു. ആ ചന്തയിലൊന്നും ബി ഡി മലിച്ച് കറങ്ങി കറങ്ങി നടന്നേക്കരുത്. ഇത് മദ്രാസാ, നിനക്ക് വൈപറ്റി പോവും. പിള്ളേരിപ്പോ ഉച്ചക്കിഞ്ഞ് വരും കേട്ടോ. പോയിട്ട് വന്നേക്കാൻ കൊച്ചു. ടു ദി മാനേജർ കേരള റബ്ബർ വർക്ക്സ് ന്യൂ ഡൽഹി. Thank you.
എന്തിനാണോ തന്നെ കയറിയത്? ഒരു കരിക്കിടാൻ. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞതാ. കേടാ വേണ്ടാ. എങ്ങനെയാ താന്? കരിക്കിടാൻ ഇറങ്ങി വന്നാൽ മേനാൻ ഇവിടുത്തെ തെങ്ങ കയറ്റം നടക്കില്ല. ജോസിന്റെ അമ്മയാ പറയുന്നത്. ജോസാ ഇവിടുത്തെ അവകാശി. എടാ കൊച്ചിരാമ, എന്തോ നീ കൊച്ചിരുന്നാൾ തൊട്ട് ഇവിടുത്തെ തെങ്ങ കയറാൻ തുടങ്ങിയതാ? കുഞ്ഞവനാത്ത് മുറിച്ച് വെച്ച തെങ്ങ കരിക്കിട്ടാ നീ തല്ലി വാങ്ങിച്ചു. ഇറങ്ങടാ. എടാ കരിക്കിട്ടിട്ട് താഴെ തുടങ്ങിയാ മതി. എടാ തമ്മാടി താഴെ ഇറങ്ങടാ. കരിക്കിടാ താഴെ തുടങ്ങിയ നിന്റെ കോഴിക്കൂടി ഞാൻ തകർക്കും. എടാ നീ മേപ്പാട്ട് കയറി എറിഞ്ഞു നിന്നെ താഴെയിടും. എന്റെ മുതലാളി കൊല്ലേ. ഞാൻ കേറുന്നുമില്ല ഇറങ്ങുന്നില്ല, ഇവിടെ തന്നെ ഇരുന്നോളാം. പോരെ നമ്മുടെ പീഡിയ കെട്ടിടത്തില് ആരെങ്കിലും താമസമുണ്ടോ? ഉണ്ടല്ലോ, ഗ്രേസി അവിടെ താമസിക്കുന്നു. അതുകൊണ്ടാ അവിടെ അവരുടെ പുര കത്തിപ്പോയി. എനിക്ക് മനസ്സിലായി, പ്രായക്കൂടുതൽ ഉണ്ടെങ്കിലും ഞാൻ ഈ നൂറ്റാണ്ടിൽ തന്നെയാണോടാ ജീവിക്കുന്നത്. അച്ചായൻ എന്തോ എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം ശരിയായിട്ട് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ നാടകത്തിന്റെ ആദ്യ രംഗം മുതൽ ഇന്നലെ സന്ധ്യയ്ക്ക് പീഡികയിൽ നിന്നും സാമാനങ്ങൾ വാങ്ങിക്കൊടുത്തത് വരെ. എടാ, പൊന്നത്തന്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ അവന്റെ വരെ പിടിച്ചു വെക്കാൻ നിനക്കിത്ര നിർബന്ധം ഉണ്ടായിരുന്നു? അവൻ നാട് വിട്ടു പോയതിന് ശേഷം അവിടെ ചെല്ലാനും അവളുടെ കാര്യങ്ങൾ തിരക്കാനും നിനക്കിത്ര ഉത്സാഹം ഉണ്ടായിരുന്നു. ഒരു അവളെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ താമസിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണടാ? ഇതിനെല്ലാത്തിനും കൂടെ ഒരു മറുപടി എനിക്ക് പറയാനുള്ളത്, ഞാനും പൊന്നച്ചനുമായിട്ടുള്ള സ്നേഹം. ഇത് കൂട്ടുകാരനോടുള്ള സ്നേഹമല്ല, വഞ്ചനയാണ്. എന്നെ വിശ്വസിക്കണമെന്ന് അപേക്ഷിച്ചു. വിശ്വസിക്കണമെങ്കിൽ നാളെ തന്നെ അവളെ അവിടെ നിറക്കി വിടണം. പൊന്നച്ചനെ ഓർക്കുമ്പോൾ അവളെ ഓർക്കുമ്പോൾ ഒന്ന് പറയടാ. രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പരിധി എനിക്കറിയാം. അച്ചായ, കൂട്ടുകാർ എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ സ്നേഹബന്ധം. ഒന്നാം ക്ലാസ് മുതൽ ബി എ വരെ ഒരുമിച്ച് പഠിച്ചു. ഒന്നിച്ചു പോകുകയും ഒന്നിച്ചു വരികയും ഒരുമിച്ച് ഉണ്ണുകയും ഒരുമിച്ച് ഉറങ്ങുകയും ചെയ്തു. ഒരു സിഗരറ്റേ ഉള്ളുവെങ്കിൽ അത് മുറിച്ചു വരിക്കുമായിരുന്നു. ഒരു ചായ വാങ്ങിയാൽ അത് ഞങ്ങൾ പങ്കിട്ട് കുടിക്കുമായിരുന്നു. ഇപ്പൊ മനസ്സിലായി, ഇതും പങ്കാണ് അല്ലേ? എനിക്കൊന്നേ പറയാനുള്ളൂ, ഈത്ത കണ്ണുകൊണ്ട് കാണാനാണെങ്കിൽ മറ്റാരും ഇതിൽ ഇടപെടണമെന്നില്ല. ഞാൻ ഇടപെടും, ഇടപാട് തീർക്കുകയും ചെയ്യും. ഈ കുടുംബത്തിന്റെ അന്തസ്സിന് അഭിമാനത്തിനും വേണ്ടി. അമ്മേ അമ്മേ, ഇതാ പുറത്ത്. ഒന്നേ ഉള്ള മോനെ. അത്രേ ഉള്ളു. കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം മാനസിന്റെ അപ്പന് കൊടുത്തു, ഇന്നൊരെണ്ണം മാനസ അമ്മയ്ക്ക് കൊടുത്തു. അവൾക്ക് എന്റെ ഇഷ്ടമാണ്. രണ്ടു മാസമായില്ലേ നിന്റെ അമ്മായി ഇപ്പം പറയുന്ന ഒരു കമ്പിളി ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. കമ്പിളിയുടെ ആവശ്യമൊന്നും അയാൾക്ക് ഇപ്പോഴില്ല. അയാളോ പിന്നെ നരകത്തിന്റെ നാശം. ഇതെല്ലാം കുടിച്ചു മുടിക്കുമെന്നാ തോന്നുന്നത്. തള്ളേ, അതെങ്കിലും ഒതുങ്ങി എവിടെങ്കിലും പോയിരിക്കേ. അയ്യോ കർത്താവേ, ഈ ഇരപ്പ് എന്നെ ഭരിക്കാൻ തുടങ്ങിയോ? എടാ നീ അമ്മായിമ്മയെ ഭരിക്കണ്ട, അവളെ ഞാൻ ഭരിച്ചോളാം. എടാ ഈ മാസത്തെ നാളികേരെ എന്നോട് ചോദിക്കാതെ വിൽക്കരുത്. ആ പണമൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു കഴിഞ്ഞു. എന്റെ ഒരു ഒടുക്കത്തെ മേടിയില്ല. ആ താക്കോൽക്കൂട്ടം എനിക്ക് കാട്ടും. ഏത് താക്കോൽക്കൂട്ടം? നിന്നെ ഏൽപ്പിച്ച താക്കോൽക്കൂട്ടം. താക്കോൽക്കൂട്ടം മാത്രമാണ് മകളെ ഏൽപ്പിച്ചു. മകളെ നീ ഏക്കണ്ട, അങ്ങനെ പോയി കിട്ടിയാ മതി. ഇങ്ങനെയാണ് നമ്മൾ ഇനി എല്ലാം ചെയ്യുന്നത്. ഒരു ഒടുക്കത്തെ ചാടകം കൂടിയാണെന്ന് കേട്ടു. അല്ല കുട്ടി, എന്തിനാണ് ഞാൻ കരയുന്നത്?
എനിക്കൊരു സമാധാനവുമില്ല. ഇതിന് തക്ക പാവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനും പണത്തിനിടയിൽ എങ്ങനെ ജീവിക്കും? കുറെ കഴിയുമ്പോ താനേ അടങ്ങിക്കൊള്ളൂ, നീ സമാധാനമായി ജീവിക്കും. സത്യത്തിൽ എന്റെ അച്ഛനും അമ്മച്ചും ഇപ്പൊ കാരാഗ്രഹത്തിലാണ്. അവരുണ്ടാക്കിയതല്ലേ മുതലെല്ലാം. അവർക്കത് അനുഭവിക്കാൻ അവകാശമില്ലെന്ന് വരുന്നത് കഷ്ടമല്ലേ? അവകാശമില്ലെന്നാര് പറഞ്ഞു? അവർക്കിവിടെ ആവശ്യം ആഹാരം മാത്രമാണ്. ബാക്കിയുള്ള മുതലെല്ലാം ഞാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് താർമാറായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അന്നക്കുട്ടി, എല്ലാം ശരിയാവും. വാസ്തവം പറഞ്ഞാൽ ഈ കാര്യത്തിൽ എനിക്ക് നിന്നേക്കാൾ മനപ്രയാസമുണ്ട്. രണ്ടു കൂട്ടരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ ആരുടെ പക്ഷത്തിൽ നിൽക്കും? നീ എന്റെ പക്ഷത്തിൽ നിന്നാ മതി. വിവാഹം കഴിഞ്ഞാൽ ബന്ധുക്കളെല്ലാം അകലുകയാണ്. പിന്നെ ഒരേ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, അത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. ആ, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണണ്ടേ? ഇതൊന്നും പോരെന്നാണ് എന്റെ വിചാരം. നിന്നെ ഒരു രാജകുമാരിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ, വരട്ടെ. വീട്ടിലെ ഈ വഴക്കും വയ്യാവേലി ഒന്ന് തീരട്ടെ. സാരി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പോകട്ടെ, അടുക്കളയിൽ ജോലി കാണും. നീ അടുക്കള ജോലി ഒന്നും ചെയ്യണ്ട. അടുക്കള ജോലികളൊക്കെ അമ്മമാർ ചെയ്യട്ടെ. ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ വഴക്ക് പിടിക്കുന്നത്. ആ, ഒരു ജോലി മാത്രം നീ ചെയ്താൽ മതി. അതെന്താന്ന് പറയാ? വേണ്ട, എനിക്ക് മതി. ഒരു കുഴപ്പവുമില്ല. ആരോഗ്യത്തിനും ശരീരപുഷ്ടിക്കും ധാതു പോഷണത്തിനും പറ്റിയ ഔഷധമാണ്. എന്റെ അന്ന കുട്ടിയല്ലേ, എനിക്ക് വേണ്ടി കൊടുക്കും. കുടിക്ക്. എല്ലാ മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കും ഇത്രയും പറ്റിയൊരു ഡോക്ടർ വേറെ ഇല്ല. എന്നാ കുട്ടി, ഒന്ന് പുറത്തേക്ക് വന്നു. വാ, പറയാം. വാ അന്ന കുട്ടി, നീ ഇതിലൊരു ഒപ്പിട്ട് കൊടുക്കും. എനിക്കാര്യം പറയൂ, അതൊരാധാരമായിരുന്നു നമ്മുടെ തെക്കേ തുണ്ട് പ്രേതം വിളിക്കാൻ. അമ്മച്ചി അറിഞ്ഞേ? അവരിവിടെ ഇല്ലല്ലോ. അതുമല്ല, ആ പുരയിടം മുഴുവൻ കാറ്റ് വീണ തെങ്ങുകളല്ലേ. അതിരിക്കട്ടെ. ഞാൻ ആ പുരയിടം വിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിനക്ക് വേണ്ടി, നിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി. നമുക്കൊരു കാറ് വാങ്ങിക്കണം. നീ കണ്ടിട്ടില്ലേ സ്നേഹമുള്ള ഭാര്യാഭർത്താക്കന്മാർ കാറിലിങ്ങനെ കറങ്ങുന്നത്? അതുപോലെ ഞാനും എന്റെ ജീവന്റെ ജീവനായ അന്നക്കുട്ടിയും. ഇതൊക്കെ അവൻ എടുത്തു വെച്ചേ, പൊടിക്കണ്ടത്ത്. ഇന്ന് ജോസ് കുഞ്ഞു വന്നയച്ചതാ. ജോസ് കുഞ്ഞോ? ഇവിടെ വേണ്ട. മണ്ടത്തരം പറയാതെ കുഞ്ഞു, ഇതൊക്കെ നല്ല വിറ്റാമിനുള്ള സാധനങ്ങളാ. ഇത് കണ്ടോ, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്. ഇത് അമ്മ തിന്നാൽ മോള് കൂട്ടാണ്. ഡാൽഡ നെയ്യ്, കാപ്പി, നെസ്കഫേ, ഒന്നാന്തര ചായപ്പൊടി, പ്രേനറ്റ്. ഇത് കഴിക്കാനുള്ളതല്ല, ചെന്റ മധുരമുള്ളതാ. ഇത് കണ്ടോ സാരി. ആഹാ, ഇതെല്ലാം വിലയെന്ന് അറിയാമോ? ഇതൊന്നല്ല, ഇത്രയും പല കളറിൽ അഞ്ചെണ്ണം. എടുത്തോണ്ട് പോകുന്നുണ്ടോ? ഒരു കാര്യം പറയുന്നോണ്ട് മറ്റൊന്നും വിചാരിക്കുന്നു. ഈ കുഞ്ഞച്ചൻ തന്നെ സാധനങ്ങൾ മാത്രമേ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളൂ. അത് തീരെ ജനകീയമല്ലല്ലോ കുഞ്ഞ്, ഒരാളെ മാത്രം അങ്ങനെ. ഏ, നമ്മുടെ ആളെ ഒന്ന് അറുത്തു നോക്ക്, ഇഷ്ടമാകും. എടി അച്ചാമ്മേ, നിന്റെ ശരീരം ഈയിടെ ഒന്ന് വിണുങ്ങിയിട്ടുണ്ടല്ലോടി.
ഇവിയാനത്ര മോശമൊന്നും ആയിട്ടില്ല. ഇവിടെ വന്നത് പിന്നെ ഒരു 5-10 കിലോ കൂടിയിട്ടുണ്ട്. എന്നൊരു പട്ടി ചോദിച്ചത് മത്തായി, നീ ആറ് മോശമല്ലല്ലോ. എന്താണ് അച്ചാമേ, നീ ഇങ്ങോട്ട് വരാനെ കൊണ്ട് എത്ര ആളായിട്ടു? അച്ചാമ്മ എന്തോന്ന ഈ പറയുന്നത്? അവരിവിടെ ഉള്ള പേര് ഇങ്ങോട്ട് വരാൻ ഒക്കുമോ? ഇപ്പൊ എന്റെ രണ്ടും കൂടെ പള്ളിയിൽ പോകുന്ന കണ്ടോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവരുടെ താട്ടമൊക്കെ കഴിഞ്ഞു, രണ്ടും പട്ടികളെ പോലായി. അങ്ങനെ ഞങ്ങളുടെ കാരുണ്യം കൊണ്ട് വല്ലതും കിട്ടിയാ കിട്ടി. ആ കാര്യത്തിൽ അന്നക്കുട്ടിക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നോ? അന്നക്കുട്ടിയുടെ പണിയൊന്നും ജോസിന്റെ അടുക്കൽ ഓണത്തിന് പൊരിച്ച മോന്റെ മോനല്ലേ? ഇപ്പൊ കുഞ്ഞോളാണ് ജോലി എന്ന് പറയോ? എന്തോ എനിക്ക് വേണ്ടി കടയിൽ പോവാ കണ്ണു വാങ്ങിക്ക. എടാ രാഹേലിന്റെ ജോലി എന്നാണെന്നറിയാവോ? ഇവിടെ പശുവിന് പുല്ല് പറിക്കുക, എന്റെ കാല് തിരുമോ? ഞാൻ ഇന്നലെ ഗ്രേസി ഒന്ന് കണ്ടു. കണ്ടോ? സംസാരിച്ചോ? സംസാരിച്ചില്ല. ഞാൻ തന്ന പണവും സാധനങ്ങളും എല്ലാം കൊടുത്തോ? കൊടുത്തോന്നോ? കൊള്ള, എന്റെ കുഞ്ഞെ കുഞ്ഞു തന്ന 100 രൂപാനോട്ട് അങ്ങോട്ട് കൊടുത്തപ്പോ ആ പെണ്ണിന്റെ മുഖത്തെ സ്നേഹം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. ഞാനവർക്ക് എന്നെ സ്നേഹിക്കായിരിക്കുമല്ലോ. അതൊക്കെ പറ. അല്ല, എനിക്ക് അവളിൽ നിന്ന് കാണണമല്ലോ. ഇപ്പൊ വേണ്ട, 1-2 തവണ കൂടി ആദ്യം ഇതൊക്കെ കൊടുത്ത് ഒന്ന് പ്രതിവത്തിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു. ആ കുഞ്ഞെ, ഒരു 100 രൂപ വേണമല്ലോ. ഒരു കറക്കനെ 6.5 മേടിച്ച് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കായി കറക്കുന്ന ആട്? അയ്യോ, കറക്കുന്ന ആടല്ല, കറക്കുന്ന റാടാണ്. എന്താ പ്രശ്നം? പിന്നെ ഒരു കാര്യം, നമ്മുടെ മെട്രോപൊളിറ്റൻ ക്ലബിലെ മെമ്പേഴ്സ് ഒരു ഡിന്നറിന് വരുന്നുണ്ട് ഇന്ന്. ഓ, ഡിന്നർ പൊടി പൊടിക്കണം. അവിടെ നിന്നെ കണ്ടോ? എന്റെ തൊട്ട അപ്പടി കേറിയല്ലോ. ഒരു ചട്ട വയ്പ്പിക്കാനുള്ള പണി എന്നാന്നേ. നീ ഇത് കണ്ടോ? എന്റെ കർത്താവേ, ഇത് മുഴുക്ക കീറിയല്ലോ. എനിക്ക് ചോറും വേണ്ട, മുണ്ടും വേണ്ട. സ്ഥലം പോലെ വായിലിടാഞ്ഞിട്ട് തല കറങ്ങുന്നു. എന്റെ ഈശോയെ, നീ കേടി വന്നല്ലോ. ഒരേ കണക്കിന് നീ ഇതിനെല്ലാം കാരണക്കെ. ആ പൊന്നും അവനെയും കാണുന്നില്ല. അത് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വെളിയിൽ പോയി 10 വയസ്സേക്ക് പോലെ കടഞ്ഞിട്ടുമല്ലോ എന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ ഇത് 1 ഏക്കർ 40 സെന്റ്. എന്നതാ ഇവരൊക്കെ ആരാ? ആദായ രീതിക്കാരാ. എന്തെന്നാ ചോദിച്ചത്? കുടിക്കാൻ വല്ലതും വേണോ? നിങ്ങളുടെ വേലക്കാരനാ പാവം. ഇതെല്ലാം കാറ്റ് വീണതാണല്ലോ. എന്നാലും നല്ല കാഫലമെങ്കിലും. നീ എവിടെ പോവാടാ? അത്യാവശ്യമായിട്ട് വേണം വരെ പോവാ. എന്നാലേ ഇന്ന
കാറ്റ് പോയോ? പിന്നെ അടിച്ചോ? അയ്യോ എന്നോ, അയ്യോ പക്ഷേ കഷ്ടം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിനക്ക് വേണ്ടി മരിക്കണം, അതിനും തയ്യാറാണ്. എന്നെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ പറയുന്നു, പക്ഷേ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നോയമ്പിരിക്കുകയാണ്. അല്ല കുട്ടി, കൽക്കട്ടയിലെ ഒരു വലിയ കമ്പനിയുടെ ഏജൻസി ഞാൻ എടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ മൂന്ന് രാത്രി എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ മുൻപ് പറഞ്ഞ ആ ഏജൻസി കാര്യത്തിന് വേണ്ടി ഓട്ടം തന്നെ ഓട്ടം. ഇന്നലെ ഇവിടെ വരേണ്ടതായിരുന്നു. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് 4 മൈൽ വന്നപ്പോ ടയർ വിടിതീർന്നു. ദുർഭാഗ്യത്തിന് ചെപ്പിനെ ഉണ്ടായിരുന്നില്ല. ഈ കലഹത്തിനിടയിൽ ഞാൻ വീർപ്പുമുട്ടി കഴിയുകയാണ്. ഭർത്താവിന്റെ എങ്കിലും സ്നേഹമുള്ള ഒരു നോട്ടമോ ഒരു വാക്കോ? നീ ഇത്രയും സഹിക്കല്ലേ? നമ്മുടെ പുതിയ ബിസിനസ്സും തുടങ്ങട്ടെ. ആ പിന്നൊരു കാര്യം പരമരഹസ്യമായിരിക്കണം. നമ്മുടെ പുതിയ ബിസിനസ് തുടങ്ങിയാൽ ഉടൻ നമുക്ക് പട്ടണത്തിലേക്ക് മാറണം. അതെ അതെ, പ്രതിമാസം 10,000 രൂപയെങ്കിലും എനിക്ക് വരുമാനമുണ്ടാവും. നമുക്ക് രണ്ടുപേർക്കും സുഭിക്ഷമായി ജീവിക്കാൻ അതുപോലെ. പിന്നെ പട്ടണത്തിൽ ഒരു വലിയ 2 നില കെട്ടിടം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വാടകയ്ക്കോ? അല്ല, വിലയ്ക്ക് ഒരു ചെറിയ തുക അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ ഏജൻസിക്ക് 1,00,000 രൂപ വേണ്ടി വരും. 1,00,000? സാറിന്റെ പണം മിക്കവാറും റെഡിയായി കഴിഞ്ഞു. ഇതിലൊരു അല്പസ്വല്പം എല്ലാം കുറവ് വന്നാൽ ഒരു ചെറിയ പുരയിടം വിൽക്കാൻ നീ സമ്മതിക്കില്ലേ? ഇനിയും വിൽക്കാനും ഇനി ഒന്നിനും ഒപ്പിടരുതെന്ന് അമ്മച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതവരുടെ സ്വാർത്ഥതയാണ്. ഒരു ചെറിയ പ്രയോഗം കൂടി എഴുതി വിറ്റാലും അവർക്ക് കഴിയാനുള്ള വക ഇവിടെ ധാരാളമുണ്ട്. നമ്മുടെ കാര്യം നടക്കുകയും. പക്ഷേ അത് നിനക്കും ഇഷ്ടമല്ല. ആ ശരി, വേണ്ട, പണം വേറെ വഴിക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞാനൊന്ന് നോക്കട്ടെ. എല്ലാം ഇഷ്ടം പോലെ ചെയ്യാം. ശരി, എന്നാ നാളെ തന്നെ രജിസ്റ്റർ കച്ചേരിയിൽ പോയി പ്രമാണം ഒപ്പിടണം. കാര്യം രഹസ്യമായിരിക്കണം. സമ്മതിച്ചോ? എന്താടാ പറയാനേ? എനിക്ക് ഇച്ചിരി പുകല മേടിക്കണം. ഇന്നലെ എല്ലാ പുക മേടിച്ചത് 2-3 ദിവസമായി. നാളെ ഇണയുണ്ട്. ഓ, 4 ദിവസത്തേക്ക് നീ ചോദിക്കരുത്. ഓ, എന്തോ നീ പോയച്ച് വരുമ്പം വേണ്ട, 10 രൂപ ഉണ്ട്. എനിക്ക് ഒരു വെട്ടി ചുരുട്ടൂടെ മേടിച്ചോണ്ട് പോലെ ബാക്കി അവറാൻ ഇതിൽ കൂടെ 4 എണ്ണം എടുത്തോട്ടെ. വേണ്ട, പറയുന്ന കേട്ടാ മതി. 4 എണ്ണം എടുത്തോട്ടെ. കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ്. ഇരുന്ന് ഉറങ്ങുവാണോ? ഒരു കൊയിലുണ്ടല്ലോ, എന്റെ കാല് കഴിഞ്ഞ ഞെക്കിത്താടി. ഈ നാട്ടിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ എന്ന് ചീത്തയാൽ അവന്റെ ഭാവി നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ നിമിഷം കുഞ്ഞച്ചന്റെ പേര് ചീത്തയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്കതിൽ സങ്കടമുണ്ട്. അവനെ കൊണ്ട് എല്ലാ വിധത്തിലും സന്തോഷം അനുഭവിക്കുന്നു, നീ സങ്കടമുണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ സ്വന്തം സഹോദരനായിട്ടാണ് കുഞ്ഞച്ചനെ ഞാൻ വിചാരിക്കുന്നത്. വേറെന്തും കേൾക്കാനല്ല ഞാൻ വന്നത്. ഇരുട്ടുകൊണ്ട് ഓട്ടയുടെ എന്റെ കണ്ണിൽ മണ്ണിടാം എന്ന് നീ വിചാരിക്കുകയും വേണ്ട. ഞാൻ എന്ത് ചെയ്യണം പറയൂ. നീ ഇന്ന് വന്ന് പോകണം. നാളെ ഈ സമയത്ത് ഞാനിവിടെ വരുമ്പോ ഇന്ന് ഇവിടെ കാണുകയില്ലെന്നുള്ള വിശ്വാസത്തോടുകൂടി എനിക്ക് ഇവിടെ നിന്ന് പോകാമോ? ആ വിശ്വാസം ചിലപ്പോ തെറ്റിയെന്ന് വരും. ഓഹോ, എന്റെ പുറകെ നീയും വരികയായിരുന്നോ? ഇല്ല, ഞാനിവിടെ നിൽക്കുകയായിരുന്നു. അച്ചായനെ കണ്ട് അങ്ങോട്ടൊന്ന് മാറിയെന്ന് മാത്രം. എല്ലാ വിദ്യകളും നീയും പഠിച്ചു. എന്റെ മരുമകൻ മിടുക്കനാണെന്ന് എനിക്ക് അഭിമാനിക്കാമല്ലോ. ഇല്ലെങ്കിലും മഠയനല്ലെന്ന് ആശ്വസിക്കാം. ജീവിതത്തിൽ ഇത്രത്തോളം പരാജയപ്പെട്ട ഒരു മഠയനെ ഞാൻ കണ്ടിട്ടില്ല. ആ മഠയനെ അങ്ങ് വെറുതെ വിട്ടേരച്ചായ അവനങ്ങ് ജീവിക്കട്ടെ. നിവർത്തിയില്ല ഇക്കാര്യത്തിൽ, ആരും ഇടപെടണ്ട. എന്നെ പ്രതി ഒരു വഴക്കുണ്ടാക്കണ്ട, ഞാൻ പോയിക്കൊള്ളാം. നീ എന്നെ കൊണ്ട് പോകണം.
അത് നിർബന്ധമാണ്. അവൾ ഇവിടെ നിന്ന് പോകുന്നില്ലെന്ന് മാത്രമല്ല, അച്ചായൻ ഉടനെ ഇവിടെ നിന്ന് പോവുകയും വേണം. ഞാൻ പോകണം. എടാ ഈ അപമാനത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ പോയേ തീരൂ. ഓഹോ, നീ നല്ലവളാകുന്നത് തന്നെയാണ്. ദയവ് ചെയ്ത് എന്നെ മരിക്കാനെങ്കിലും അനുവദിക്കൂ. എന്റെ കൂട്ടുകാരൻ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ചുമതല സത്യസന്ധതയോടുകൂടി ചെയ്തു തീർത്തതിൽ ഏൽക്കേണ്ടി വന്ന എല്ലാ പ്രതിബന്ധങ്ങളും തട്ടിത്തെറിപ്പിച്ചവനാണ് ഞാൻ. എന്റെ അമ്മ, അച്ചായ, കാമു, ഞാനതിൽ അഭിമാനം കൊള്ളുന്ന ഗ്രഹിച്ചു. പക്ഷേ നീ എന്നെ ധിക്കരിച്ചാൽ, അനാഥയായ റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ പൊന്നച്ചന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കേണ്ടി വരും. ഈ അപവാദങ്ങൾ ആ ബന്ധത്തെ പോലും തകർക്കുകയല്ലെന്ന് ആരാഞ്ഞു? ഇല്ല ഗ്രേസി, ഇല്ല. ലോകത്തിലുള്ള എല്ലാ സ്നേഹബന്ധത്തെക്കാളും വലുതാണ് സുഹൃത് ബന്ധം. അതുകൊണ്ട് ഒരിക്കലും ആ ബന്ധത്തിന് തകർച്ച ഉണ്ടായിരുന്നു. സാരമില്ല, ധൈര്യമായിരിക്കും, ധൈര്യമായിരിക്കും. സാറിനോട് യാത്ര പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനിന്ന് പോകാണ് സർ. ഓ, ഇന്ന് പോകേണ്ട ദിവസമാണല്ലോ. അതെ, ഞാൻ എഴുത്തയക്കാം. ശരി, ആ യാത്ര കൂടി തന്നെ കൊടുത്തോ. കൊടുത്തോ. ശരി, പോട്ടു. മാർക്കോസ് നല്ലവനാണല്ലേ.
5000 രൂപയുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞോളൂ. നീ എവിടെ പോകണം? ഞാനൊരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു. അത് പ്രമാണിച്ച് മദ്രാസ്, കൽക്കത്ത, ബോംബെ, ജബൽപൂർ എല്ലാം ഒന്ന് കറങ്ങണം. അപ്പൊ ഇത് മുഴുവൻ നീ വിറ്റു കേൾക്കുമെന്ന് നല്ല വാക്ക് പറഞ്ഞ് നാളെ വെളുപ്പിന് ഇവിടം വിട്ടോണം. ടാക്സി വരാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിങ്ങി വന്നോളൂ. എന്തോ നമുക്കിത് കിട്ടിയില്ലേ? പിന്നെ നിനക്ക് നിങ്ങള് പോവുകയാണെന്ന് പറഞ്ഞ സത്യമാണോ? കുഞ്ഞവരാച്ചന് ഇതുവരെയായിട്ടും ബോധ്യമായില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? കേസിൽ കിടന്ന് അവരുടെ തെങ്ങുംതോപ്പും പാറും ഒക്കെ തിരികെ കിട്ടിയെന്ന്. എന്റെ കർത്താവേ, ഞാൻ എന്ത് നേർച്ച നേർത്താന്ന് അറിയാവോ? നിന്ന് വേണം പോവാനോ? ഈ തെങ്ങുമുരളും പാടും ഒക്കെ തിരികെ കിട്ടാൻ. കുഞ്ഞവരാച്ച, ഞാൻ അവസാനമായിട്ട് പറയാമേ, ഞങ്ങൾ പോവാന്നേ. ഈശോ നിശ്ചയാക്കി. അല്ലേ, വേണം മീനുകളാണ്. പരമദരിദ്രവാസികള് എല്ലും ദൊലീവായിട്ട് വന്ന് കയറിയതാ. കണ്ടില്ലേ പോത്ത് പോലെ പോകുന്ന പോക്ക്? യോ, നിങ്ങൾ അങ്ങോട്ട് ഞാൻ ഒരു 10 കൂടി മെഴുകുതി വാങ്ങിച്ചിട്ടൊന്ന് മാതാവിനൊന്ന് കത്തിക്കാം. എന്തിനാ 10 കൂടെ ആക്കുന്നു? ഒരു 100 കൂടെ അങ്ങ് വാങ്ങിച്ചേക്കാം. എന്തായാലും ദരിദ്രവാസികൾ പോയി കട്ടിയില്ല. നമ്മുടെ മധുരം ആഘോഷിക്കാൻ നമുക്ക് കാശ്മീരിൽ പോകണം. നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വായിച്ച് തൊന്നു ചിരിച്ചു. എന്നിട്ട് ജോലി കിട്ടി ഒരു മാസം കഴിയുന്നതിന് മുൻപ് ലീവ് വേണോ എന്ന് ചോദിച്ചു. എന്നിട്ടത് ബാങ്കിലേക്ക് തന്നായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ നീ ടെലഗ്രാം ഒന്ന് അടിച്ചേ. കൊടുത്തേ. ഹലോ, ഹോസ്റ്റൽ മാനേജർ. ഗുഡ് ഈവനിങ്. സാർ, ഞാൻ ഇന്നത്തെ മെയിൽ തന്നെ ഉടനെ പുറപ്പെടുകയാണ്. പെട്ടെന്ന് ലീവ് എടുക്കേണ്ടി വന്നത് എനിക്കും ഖേദമുണ്ട്. ഞാൻ ഉടനെ തിരിച്ചെടുക്കണോ സാർ? താങ്ക് യു സാർ, താങ്ക് യു. ഇവിടെ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. അന്നക്കുട്ടി, റീ അന്നക്കുട്ടി, ഇന്നലെ മുതൽ ജോസിനെ കാണുന്നില്ലല്ലോ. അവൻ എവിടെ പോയി? എന്തോ ബിസിനസിന്റെ കാര്യമാണെന്ന് പറഞ്ഞു. അവൻ പോയത് എവിടെയാണെന്ന് അവിടെ തന്നെ നല്ല നിശ്ചയമില്ല. പിന്നെ ഇവളോട് ചോദിച്ചോണ്ട് വല്ല പ്രയോജനമുണ്ടോ? നമസ്കാരം. നമസ്കാരം. അല്ല, നിങ്ങളിവിടുന്ന് മാറിയില്ലേ? എങ്ങോട്ട് ചേട്ടാ? ഇന്നലെ മാറാമെന്നായിരുന്നല്ലോ സമ്മതിച്ചിരുന്നത്. എന്തോ മാറണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലായി. നമ്മുടെ ആദായ നീതിയായത് എന്താണ്? എന്റെ പേരാണ് ചൂർണിക്കര പപ്പുള്ള. ഓ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനാണ് ഈ പുരയും പറമ്പും എല്ലാം എഴുതി വാങ്ങിക്കാം. കപ്പക്കാലയിലെ ഒരു തുണ്ടുപുരയുടെ നിൽക്കാനാണെന്ന് പറഞ്ഞില്ലേ ഒപ്പിട്ട് വാങ്ങിച്ചത്? ആ എന്തോ തുണ്ടുപുരയുടെ. ഈ വീട്ടിലെ ഫർണിച്ചറിന് പ്രത്യേകം 2000 രൂപ വരെ ഉടമ്പടിയിൽ കൊടുത്തിട്ടുണ്ട്. ആ, ഇനി കരഞ്ഞിട്ടും മിണ്ടിട്ടൊന്നും കാര്യമില്ല. ഉടനെ എല്ലാവരും ഇറങ്ങിത്തരണം. ഞാൻ പറഞ്ഞില്ലാത്ത എന്റെ കർത്താവേ. എന്റെ കർത്താവേ, ഇനി നമ്മൾ എങ്ങോട്ട് പോകും? എന്നാ ജോലി ചെയ്യും? എങ്ങനെ ജീവിക്കും? അമ്മയ്ക്കും അപ്പച്ചനും കൂടി ഉണ്ടാക്കി വെച്ച നാശമല്ലേ ഇതെല്ലാം? എന്റെ പൊന്നച്ചാത്തിനെ റോട്ടിലേക്ക് ഇറങ്ങി വിട്ടു. ഇന്ന് ആ റോട്ടിലേക്ക് തന്നെ നമ്മൾ വരഞ്ഞു. എന്റെ മോളെ, നീ അത് ഇതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. വരാനുള്ളതെല്ലാം വന്നു കഴിഞ്ഞു. സന്ധ്യയ്ക്ക് മുമ്പ് വല്ല അനാഥമന്ദിരത്തിൽ ചെന്ന് കയറാം.
വലിയ കഷ്ടമായി പോയി. ആ പൊന്നച്ചന്റെ അപ്പച്ചനെ അമ്മയും എല്ലാരും അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. ആരെ? ആ ദത്തുപുത്രൻ ആ ജോസേ. ആ റാസ്കൽ എന്ത് ചെയ്തെന്ന് അറിയാവോ? അവരറിയാതെ തന്നെ ആ വീടും പറമ്പും എല്ലാം അങ്ങ് എഴുതി വിറ്റു. ഇത് അവരവിടെ അവരാ പള്ളി മറ്റത്തൂടത്തെ കോട്ട് പോകുന്നത് കണ്ടു. ടെലഗ്രാം. Starting today, Cochin Express. Inform Gracie. Ponnachan. എന്റെ കുഞ്ഞ് ഇന്ന് വേണ്ട, എനിക്ക് വല്ലാത്തൊരു പേടി. ഏ, നല്ല നിലാമ്പിളിച്ചുകൊണ്ട് തന്നെയല്ല സിനിമ കഴിഞ്ഞ് ആള് വരുന്ന സമയവാ. ചേട്ടാ, അതിനെന്റെ അമ്മമാരുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ നാളെ തന്നെ ബോംബെക്ക് പോകും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ആ, എന്നാ ബോംബെന്ന് വന്ന് കഴിഞ്ഞിട്ട് മതി. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബോംബെക്ക് അയച്ചു തരാം. ഞാൻ പോടും. എന്റെ കുഞ്ഞ് ഇന്ന് വേണ്ട, പിന്നൊരു ദിവസം ആകട്ടെ. ഞാൻ തന്നയച്ച സാധനങ്ങളെല്ലാം ഗ്രസിക്ക് കൊടുത്തു. കൊടുത്തോന്നോ? അതൊക്കെ പറ്റിക്കാത്ത വെച്ച് പൂട്ടി. പണമോ? ആ പണം അടി വെച്ചു. ആടോ? എന്റെ കുഞ്ഞ് ആട് ചെന്ന പാടെ തെറ്റു. ഈ ബാധികാരി ഞാൻ ഏറ്റു. അല്ല, ഒരു കാര്യ, കുഞ്ഞ് അങ്ങോട്ട് പോയി പ്രവർത്തിച്ചു, ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി വാ. ശരി. സത്യം പറഞ്ഞ എന്റെ ഗ്രേസി, അതിനൊരു നൂറ് കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന് തിരിയാൻ പോലും സമയം കിട്ടുന്നില്ല. എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വരാൻ വിചാരിക്കുന്നു. മത്തായി വഴിയായി നാം കടപ്പെട്ടും പരിചയപ്പെട്ടും ഇരിക്കുകയാണല്ലോ. എനിക്ക് ആരോടും ഒരു കടപ്പാടുമില്ല. ഏതായാലും ഈ രാത്രിയിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ട് വന്നത് ശരിയായില്ല. മദ്യപിച്ചോ? ഇതെന്താ ഒരു സ്നേഹമില്ലായ്മ? അന്യനായ കുഞ്ഞച്ഛന് രാത്രിയും പകലും ഇവിടെ വരാം, ബന്ധുവായി എനിക്ക് പാടില്ല. ഇതെന്തൊരു നീതിശാസ്ത്രമാണ്? ഗ്രേസി എന്റെ പ്രിയപ്പെട്ട അളിയന്റെ ഭാര്യയല്ലേ. അളിയനോടില്ലാത്ത ബന്ധം ഭാര്യയോട് എങ്ങനെ ഉണ്ടായി? പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോഴേക്കും പൊന്നച്ചൻ അങ്ങ് പോയി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, പൊന്നച്ചൻ എല്ലാ ന്യായമായ അവകാശങ്ങളും കൊടുക്കണമെന്ന് വാദിക്കുന്നവനാണ് ഞാൻ. പൊന്നച്ചൻ വന്ന ഉടനെ അത് കൊടുക്കുകയും ചെയ്യും. ഗ്രേസിയെ കണ്ട അന്ന് മുതൽ എന്റെ മനസ്സുറങ്ങുന്നത് ഗ്രേസിയുടെ കൂടെയാണ്. നമ്മൾ ഇനി ഇങ്ങനെ സംസാരിച്ച് സമയം കളയാണോ? ആരടാ? എവിടെ പോയിട്ട്
ഹലോ, മിസ്റ്റർ കുഞ്ഞിക്കേൻ. ഹലോ, എവിടെയായിരുന്നു ഇത്രയും കാലം? നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത ഒരു പരിസ്ഥിതി ഉണ്ടായി, എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. അറിയാം, ഒരു പെണ്ണിന് വേണ്ടി നിങ്ങൾ കഴിച്ച ത്യാഗം മറ്റാരും കഴിച്ചു. പക്ഷെ ഫലം എന്താ മനസ്സിലായില്ല. കുഞ്ഞച്ഛനും നിങ്ങളുടെ കാര്യമായി ഞാൻ പറയുന്നു. അത് പിടിക്കേണ്ടതിന് പൊന്നിക്കനല്ലേ ഇടാത്? അതെ അതെ അതെ, എട്ടവളുടെ അടുത്തേക്ക് പോവുകയായിരിക്കും. അതിനിപ്പോ അവള് കുഞ്ഞത്തിന്റെ കസ്റ്റഡിയിലല്ലേ. കുഞ്ഞച്ഛനുണ്ടോ? പട്ടി, നിന്റെ കുഞ്ഞച്ഛൻ മാണിക്ക എന്താണ്? എനിക്ക് മനസ്സിലായില്ലേ, എങ്ങാണ്ട് കിടന്ന ഒരു തേവർച്ചയെ കെട്ടിക്കൊണ്ടുവന്ന് എന്റെ മോൾ തലക്ക് വെച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ നാട് വിട്ടു, എന്റെ മോനെ അവൾ നശിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ അതിന്റെ കൂലി കാത്തിരിക്കുന്നു അല്ലേ? എടാ, അവരെന്ന് കുത്തുകൊണ്ട് അഭിമുഖത്തെയാണ് ഒരു നാളിയെ പെണ്ണ് കേസിന്. മനസ്സിലാണോ ഇപ്പോ? എന്താ, എനിക്ക് തൃപ്തിയായല്ലോ. നിന്റെ കൂട്ടുകൊണ്ട് അവന് കിട്ടാവുന്നതെല്ലാം കിട്ടി. അമ്മയെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാമടാ. വരുന്ന വയ്യ. അതെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. രണ്ടുപേരും ആശുപത്രിയിലാ. പാപം ജോസ് കുഞ്ഞ്, അരിയന്റെ ഭാര്യ ഒന്ന് ഉപദേശിക്കാൻ ചെന്നതാ. കൊട്ടത്ത് കുഞ്ഞൊക്കെ ഒറ്റ കൂട്ട്, അല്ലറ ചില്ലറ പരുക്കൊക്കെ കുഞ്ഞച്ചനും പറ്റി. ഏതായാലും കുഞ്ഞ് ഇപ്പഴ അങ്ങോട്ട് പോകണം. ഇപ്പൊ ഗേസിയുടെ മടിയിൽ തലയം വെച്ചിട്ട് കുഞ്ഞച്ചൻ ഉറങ്ങുന്ന നേരമാണ്. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, കുഴപ്പമുണ്ടോ? കുഞ്ഞച്ഛനും ഗ്രേസിയും ആ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ. നടക്കട്ടെ കുഞ്ഞേ, നടക്കട്ടെ. എന്താണ് നിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ആശുപത്രി കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക. ആ കുഞ്ഞത്തിന്റെ കാര്യം കുഴപ്പമൊന്നുമില്ല, ജോസിന്റെ കാര്യം പറയാറായിട്ടില്ല. ഓഹോ, ആ രണ്ടോ ജോസുകുഞ്ഞിനെ എങ്ങനെ ഇരിക്കുന്നു? ജോസുവിന്റെ കാര്യമൊന്നും പറയാറായിട്ടില്ല, കുഞ്ഞത്തിന് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞത്തിന്റെ പഴയ പ്രേമമുണ്ടല്ലോ ഓമന, ആ പെണ്ണും വന്നിട്ടുണ്ട്. ഓമനെ അത് പറയുമ്പോ എന്നാ തനിക്കൊരു ഞെട്ടല്. എടാ, പൊന്നച്ചൻ പറഞ്ഞ ചൂടായി അങ്ങോട്ട് പോയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് വരാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു ഇഞ്ചക്ഷൻ ആ നേഴ്സമ്മയ്ക്ക് വിട്, ഒരു ഇഞ്ചക്ഷൻ താന് വിട്. അത് തന്നെയാ തനിക്ക് പറ്റി മാറുന്നു. കേറി പറിക്കാടാ. ഒരു ചോദിക്കാൻ ആരാണ് നിങ്ങളെ കുത്തിയത്? വേഗം പറയൂ, ആരാണ് കുത്തിയത്? പറയൂ. കുഞ്ഞച്ഛൻ. ഞാൻ കാരണം എന്തെല്ലാം അപവാദങ്ങൾ കേട്ടു, ഇപ്പോഴിതിനും കാരണമായി. നമ്മളല്ല കാരണക്കാർ, വിവരമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ. ഞാൻ അതൊന്നും വകവയ്ക്കുന്നില്ല. നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയ പൊന്നച്ചൻ, ഇത് ഓമന, കുഞ്ഞച്ഛനെ സ്നേഹിക്കുന്ന ഓമന. നീ എപ്പോ വന്നു പൊന്നച്ച? ഞാൻ വെളുപ്പിനുള്ള ട്രെയിനിൽ വന്നു, വിവരങ്ങളെല്ലാം അറിഞ്ഞു. എന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു? നിന്നെ ഇവിടെയും പറ്റി നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് മുഴുവൻ ഞാൻ ചുറ്റി നടന്ന് കേട്ടു. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് കണ്ടു. എന്റെ കർത്താവേ, പൊന്നച്ച, ഈ ലോകത്തിലുള്ള സകലരെന്തും പറഞ്ഞുകൊള്ളട്ടെ, നീ മാത്രം ഞങ്ങളെ അവിശ്വസിക്കരുത്. എനിക്ക് വിശ്വാസമുള്ളടാ, ഉറച്ച വിശ്വാസം. നീ വിശ്വാസവഞ്ചകനാണെന്ന് ഈ ലോകത്തിലുള്ള സകലരും വേണ്ട ദൈവമെന്ന് പറഞ്ഞാൽ കൂടി ഞാൻ വിശ്വസിക്കില്ല. നീ എന്റെ ഉത്തമ സുഹൃത്താണ്, ദേശം എന്റെ വിശ്വസ്തയായ ഭാര്യ. ഞാൻ വണ്ടി ഇറങ്ങിയത് മുതൽ എന്നെ പരിചയമുള്ള എല്ലാവർക്കും
എന്റെ സ്നേഹിതൻ എന്റെ ഭാര്യയെ സഹായിച്ചതിനെ പറ്റിയേ പറയാനുള്ളൂ. എന്റെ അപ്പന്റെയും അമ്മയുടെയും സ്ത്രീയെ പറ്റി ഈ നാളികൾക്കൊന്നും പറയാനുള്ളൂ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സഹായിച്ചാൽ അതിന് ചീറ്റ അർത്ഥം കൽപ്പിക്കുന്ന ഇടപ്പാളികൾ അവർ ആരായെന്നാണ് എനിക്ക് പുച്ഛമാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? കൊലപാതക കുറ്റത്തിന്. ജോസ് മരിച്ചു. മരിച്ചു. ഞാൻ കുത്തിയിട്ടല്ല സാർ അയാൾ മരിച്ചത്. നിങ്ങൾ വരണം. തൽക്കാലം നിങ്ങൾ ജയിൽവാറിലേക്ക് മാറ്റിയിരിക്കുക. ജയിൽവാറിൽ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ഈ മുൾമുടിയും കുരിശും എനിക്കുള്ളതായിരുന്നു. നീ എന്തിനത് ഏറ്റുവാങ്ങി? അച്ഛന്റെ കേസിന് വേണ്ടി പണം എത്ര വേണമെങ്കിലും ഞാൻ ചിലവാക്കാം, വാരി കോരിക്കൊടുക്കാം. അക്കാര്യത്തിൽ എന്റെ പെങ്ങളെ വിഷമിക്കണ്ട. എന്റെ പൊന്നു മാണിക്ക മനസ്സാ വാജ, ഞാൻ ഒരു പാപവും ചെയ്തിട്ടുള്ളവളല്ല. വന്നതിനെ പറ്റി എന്തിനോർക്കുന്നു? വന്നതിന് ശേഷം നോക്കുകയേ ഇനി നിവൃത്തിയുള്ളൂ. ആശയ്ക്ക് മാർഗമില്ലെന്ന് എല്ലാവരും പറയുന്നു. തെളിവുകൾ വേണ്ടുവോളം ഉണ്ട്. മത്തായി ദൃക്സാക്ഷിയുമാണ്. എങ്കിലും കേസ് നമുക്ക് ഗുണമായി വിധിക്കുമെന്ന് നമ്മുടെ വക്കീൽ പറയുന്നു. അത് വെറുതെ പറയുന്നതാ. പണം വാങ്ങിയതിന് ഒരാശ്വാസം പറയുന്നതേ ഉള്ളൂ. എന്റെ മകന് ഇത്രയും ദിവസമായിട്ടും ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. പെങ്ങൾക്കറിയാതെ ദൈവത്തോട് അപേക്ഷിക്കുക. എന്റെ കർത്താവേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടൊന്നും വരാതിരിക്കാം. വരവും പോക്കും എല്ലാം കഴിഞ്ഞു. ഇന്ന് നിന്റെ വിധി പറയുന്ന ദിവസമാണ്. പറയട്ടെ, എന്ത് വിധിക്കട്ടെ? എനിക്കൊരാഗ്രഹമേ ഉണ്ടായിരുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായി തീരണം. അത് സാധിക്കും ദൈവത്തിന്. അമ്മേ, അമ്മയും എന്നെ വേദനിപ്പിക്കുകയാണ്. അത് മാത്രമാണ് സമ്പാദ്യം. മാണിക്കായ, മനസാക്ഷിയോട് മാപ്പ് ചോദിക്കാൻ തക്കവണ്ണം ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഏതെങ്കിലും തരത്തിൽ മാണിക്കായനെ വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കാം. നിന്നെ ഇവിടെ നിന്ന് തിരികെ കിട്ടുമെങ്കിൽ എനിക്കത് മാത്രം മതിയായിരുന്നു. എല്ലാവരോടുമായി പറയുകയാണ്, സ്നേഹത്തോളം ഇത്ര വലിയ വികാര വിശേഷം ലോകത്ത് മറ്റൊന്നില്ലെന്ന് വിശ്വസിക്കുന്നവരാണ്. അമ്മേ, അമ്മയ്ക്ക് ഞാൻ ഇല്ലാതെ പോയ പിതാ നിൽക്കുന്നു മറ്റൊരു മകനും മകനും. അമ്മ വേദനിക്കും. അമ്മ കരയരുത്. ഈ കേസിലെ വാദിഭാഗം സാക്ഷിയായ മത്തായി ഈ കോടതി മുമ്പാകെ ബോധിപ്പിച്ച മൊഴികളിൽ നിന്ന് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളതായി അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. ദൃക്സാക്ഷിയുടെ മൊഴിയും സാഹചര്യ തെളിവുകളും സംഭവത്തിന്റെ സത്യാവസ്ഥ വിളിച്ചറിയിക്കുന്നതിനാൽ പ്രതിയായ കുഞ്ഞച്ചൻ കൊലക്കുറ്റത്തിന് അർഹമായ ശിക്ഷാവിധിക്ക് യോഗ്യനാണെന്ന് ഈ കോടതി വിചാരിക്കുന്നു. ജോസ് കൊല്ലപ്പെട്ടത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു സ്ത്രീയുടെ മാനവും ജീവനും രക്ഷിക്കാൻ വേണ്ടിയാണ് കുഞ്ഞച്ചൻ ജോസുമായി ഏറ്റുമുട്ടിയത്. പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഈ കൊലപാതകം ഇന്ത്യൻ പീനൽ കോഡ് 100 വകുപ്പ് അനുസരിച്ച് കുറ്റകരമാകുന്നില്ല. അതിനാൽ പ്രതിയായ കുഞ്ഞച്ചനെ യാതൊരു ശിക്ഷാവിധിക്കും വിധേയനാക്കാതെ വെറുതെ വിട്ടയക്കുവാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു.